നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ലോക പ്രശസ്തനായിട്ടുള്ള മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ, മാത്തമാറ്റീഷ്യൻ, അക്കാഡമീഷ്യൻ, ലോയർ, ടെക്നോ എക്സ്പേർട്ട്, അതുപോലെ തന്നെ ഒരുപാട് മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ് ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിനൊപ്പവും അതുപോലെ തന്നെ സ്വാമി രാമ ലോക പ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയ്ക്കൊപ്പവും ഒക്കെ സഞ്ചരിച്ച് അവരുടെ എല്ലാം ശിക്ഷണത്തിൽ സനാതനധർമ്മം അഭ്യസിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ TP ശശികുമാർ സർ. സ്വാഗതം സർ. നമസ്കാരം ലക്ഷ്മി. സാർ, സാറിൽ നിന്ന് എന്നും ഞങ്ങൾക്ക് ഭഗവത്ഗീത കേൾക്കാനാണ് ഏറ്റവും ആഗ്രഹം. അതും സമകാലീന സംഭവങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുമായി ചേർത്തുകൊണ്ട് കുറേയധികം സംശയങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങ് ഭഗവത്ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മത്തെ തന്നെ പൂർണ്ണമായും ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു വിവരണം അതിനായി കാത്തിരിക്കുകയാണ്. ഭഗവത്ഗീതയില് വർണ്ണവെറിയും ജാതി വേർതിരിവും ഉണ്ട് എന്ന് ചില തൽപരകക്ഷികൾ ആരോപിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് അങ്ങയിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിനെ വളരെ ഡീപ്പായിട്ട് ഭഗവത്ഗീതയിലൂടെ നമുക്ക് നോക്കിക്കാണാം. പലർക്കും കൺഫ്യൂഷനോ അല്ലെങ്കിൽ വാക്കുകള് ഈ അർത്ഥം നമ്മുടെ ലാംഗ്വേജ് എന്നുള്ള അർത്ഥവും കാൽപ്പനികമായിട്ടുള്ള അർത്ഥവും അതിന് പൗരാണികമായിട്ടുള്ള അർത്ഥവും ഉപയോഗിച്ച് വന്നിട്ട് നശിച്ചു പോയിട്ടുള്ള വാക്കുകളും ഒക്കെ വ്യത്യസ്തമാണ്. അത് പല പഠനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഗ്രഹം എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ നിന്ന് ഗ്രഹം എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്ലാനറ്റ്, പ്ലാനറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രാഹുവും കേതുവും പ്ലാനറ്റ് അല്ല. ആ ഗ്രഹം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിച്ച ഗ്രഹങ്ങളല്ല മോഡേൺ സയൻസിലുള്ളത്. നമ്മൾ ജോബ് എന്നുള്ള തരത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള ജോലികളുണ്ട്. ആ ജോലി സ്വഭാവം അനുസരിച്ച് വേണം എന്നുള്ള തരത്തിലാണ് ഭഗവത്ഗീതയില് വർണ്ണം, നിറം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ആരാന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാല്, ഇപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സയന്റിസ്റ്റ് ആണെന്ന്. അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? ഞാൻ സയന്റിസ്റ്റ് ആണ്. അതെന്റെ കർമ്മമാണ്, കർമ്മമാണ് എന്റെ റെക്കഗ്നിഷൻ, കർമ്മമാണ് എന്റെ കുലം. അത് ഒരു കർമ്മമാണ് ഭഗവത്ഗീതയുടെയും കാതല്. അപ്പൊ അത് പറയുമ്പോ നിങ്ങളെ കുറിച്ച് പറയൂ എന്നൊരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചാലേ, എന്റെ ജാതി ഇന്നതാണ്, എന്റെ അച്ഛൻ ഇന്നതാണ് ജോലി, എന്റെ അമ്മ ഇന്നതാ പണിയെടുത്ത, ഒന്നുമല്ലല്ലോ നമ്മൾ പറയാ. ഞാൻ ഭഗവത്ഗീതയെ അങ്ങനെ രസകരമായിട്ട് വേണമെങ്കിൽ പറയാം, അത് കുറച്ച് വിസ്തരിച്ച് പറയാം. അപ്പൊ ഈ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട്, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിൽ കണ്ടാൽ 18 അധ്യായം, എനിക്ക് 20 മിനിറ്റുണ്ട്, വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക. ഈ ചോദ്യം ചോദിച്ച് പറയാണ്ട് വന്നൊരു കഥയുണ്ട് എൻ്റെ കയ്യിൽ. അതൊരു ഒരു സങ്കല്പമാണ്, ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാൽപ്പനികമായിട്ടുള്ള സങ്കല്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ ഉത്തരം തീരട്ടെ, അത് പെട്ടെന്ന് കയറി വരുന്നു. നമ്മള് ആരാണ് എന്ന് ചോദിക്കുക, ഏത് കോണ്ടസ്റ്റിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാനിപ്പോ ഒരു ഒരു എന്തെങ്കിലും ഒരു കേസ് തീർക്കാനാണ് പോയതെന്ന് വിചാരിക്കുക. അതൊരു പോലീസ് സ്റ്റേഷനിലാണ് പോണത്. ആ സമയത്ത് എന്റെ ജോലിയൊന്നും അല്ല ചിലപ്പോൾ ഞാൻ പറയാം, എന്റെ കണക്ഷനാണ് ഞാൻ പറയാം, എന്റെ ഐഡന്റിഫിക്കേഷൻ എവിടെ എന്താണ് എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും ഡിഫറൻ്റ് ആണ്. ഞാനിപ്പോ ഒരു ഒരു എന്റെ വീട്ടിൽ പോകുന്നു, വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലല്ലോ. അതേസമയത്ത് ക്ഷേത്രത്തിൽ പോയി ഞാൻ വഴിപാടിന് കൊടുക്കുന്ന സമയത്ത് ഞാൻ സയന്റിസ്റ്റ് ആണ് എന്നാ ഒരു പിന്നെ വഴിപാട് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രസീത് മുറിക്കുമോ? ഇല്ലല്ലോ. അവിടെ എന്റെ ഐഡന്റിഫിക്കേഷൻ, എന്റെ ജന്മവും എന്റെ കുലവും ഒക്കെയാണ് ഞാൻ പറയേണ്ടി വരിക. ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഗോത്ര ആരെങ്കിലും അറിയുന്നുണ്ടോ? അപ്പൊ ഓരോ സ്ഥലത്തും നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഡിഫറെന്റ് ആണ്. ഭഗവത്ഗീത എന്ന് പറയുന്നത് കർമ്മ സംബന്ധമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്, മറ്റൊന്നുമല്ല. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അർജുനനെ അറിയുന്ന പണി ചെയ്യാത്ത ആളായതുകൊണ്ട്, അതിന് മടി കാണിച്ചതുകൊണ്ട് അതിനെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് നോക്കിയിട്ട് നോക്കിയാല് 3-ാമത്തെ അധ്യായത്തിലാണ് കർമ്മം ശരിക്കും പറഞ്ഞിട്ടുള്ളത്.
ആ കർമ്മം പറഞ്ഞു കഴിഞ്ഞിട്ടും അനങ്ങണില്ല. ഇദ്ദേഹത്തിനൊന്ന് അനക്കിവിടണ്ടേ? ഈ ഈ പണിക്കാണല്ലോ തേരാളിയായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് നേരത്തെ കാലത്തെ അറിയുന്ന കൃഷ്ണൻ ഇതറിയുന്നത് കൊണ്ടാണ് തേരാളിയായിട്ട് വന്നത്. അല്ല, ഇവിടെ തേരാളിയായിട്ട് അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് നേരത്തെ കാലത്തെ അറിയാം. വിധാതാവിന് അറിയാത്തൊരു സംഭവം ഇല്ല. അപ്പൊ കൃഷ്ണന് കൃത്യമായിട്ട് അറിയാം. ഈ കർമ്മയോഗം എന്ന് പറയുന്നതാണ് ഭഗവത്ഗീതയുടെ കാതൽ. നേരത്തെ പറയുമ്പോൾ നമ്മൾ രണ്ടാം അധ്യായത്തിലായിരുന്നു. ഇപ്പൊ ലക്ഷ്മി നേരെ ചാടിയത് നാലാമത്തേല. അപ്പൊ എനിക്ക് മൂന്ന് പറയാതെ പോകാനും വയ്യ. അപ്പൊ ഞാൻ മൂന്നാം അധ്യായമാണ് ഞാൻ ശരിക്കും പഠിച്ചിട്ടുള്ളത്. ജയസി ചിത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ധന തത്കിം കർമ്മണി ഘോരേ മാം നിയോ ജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്യുനാം ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഖ നാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിന ന കർമ്മണാം അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നച സന്യസനാ ദേവാ സിദ്ധിം സമധികശ്ചതി. ഇങ്ങനെ ചൊല്ലിപ്പോയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഈ കർമ്മമൊന്നും അടിച്ചിട്ടൊന്നും ഒരു അനക്കൂല്ല. ഇതൊക്കെ പറഞ്ഞ് ഭഗവാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്നത് പോലെ മൂന്നാം അധ്യായത്തില് പൊക്കിവിടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ലാത്തപ്പോഴാണ് നീ നിന്റെ പണി ശരിക്കും അറിയണില്ല, അതാണ് നിന്റെ കുഴപ്പം. അതുകൊണ്ട് ജനങ്ങളെ ഞാൻ എങ്ങനെയൊക്കെയാണ് നാന കർമ്മ സന്യാസ യോഗം, അടുത്ത യോഗത്തിന്റെ പ്രത്യേകത ഇതാണ്. അത് കൃത്യമായിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ പണി കൊടുത്തിട്ടുണ്ട്. അതിൽ നീ സൂര്യവംശജനാണ്, കൃഷ്ണൻ്റെ നിന്ന് വന്നിട്ടുള്ളതാണ്. പലരും മറന്നുപോയിട്ടുണ്ട് അവരുടെ കർമ്മങ്ങൾ. ആ ശ്ലോകം ആ നാലാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഇത് ആദ്യമായിട്ട് അർജുനൻ മറന്നതല്ല ഈ കർമ്മങ്ങളൊക്കെ. ഇത് മറക്കാനുള്ള കാരണവും പറയുന്നുണ്ട്. തുടങ്ങുന്നത് തന്നെ കൃഷ്ണൻ ഉവാച, എന്താണ് ശ്രീ ഭഗവാൻ ഉവാച, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹ അവ്യയം വിവസ്വാൻ മനവേ പ്രാഹു. പണ്ട് ബ്രഹ്മാവ് മരീചിക്ക് പറഞ്ഞുകൊടുത്തു, മരീചി കശ്യപന് പറഞ്ഞുകൊടുത്തു, കശ്യപൻ സൂര്യന് പറഞ്ഞുകൊടുത്തു. ഇതൊക്കെ നടന്നിട്ടുണ്ട്. കൃഷ്ണൻ തന്നെയാണത് സൂര്യൻ. മനുവിന് പറഞ്ഞുകൊടുത്തു, ഇതൊക്കെ ഇക്ഷ്വാഹുവിന് പറഞ്ഞുകൊടുത്തു, രാമന് പറഞ്ഞുകൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് യുഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു കഥ. അർജുന നീ മറന്നുപോയി, ഇത് പണ്ടേ പഠിപ്പിച്ചിട്ടുള്ള കർമ്മസിദ്ധാന്തം. ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നതൊന്നല്ല അവനവന്റെ പണി ചെയ്യണമെന്ന്. ആ കുലങ്ങളൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് കൃത്യമാക്കി താൻ ഈ ഗുരു പെട്ടിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ധർമ്മം ചെയ്യണം. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം ശുചാമ്യം. ഈ നാലാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. അതിനകത്ത് കർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, സന്യാസമുണ്ട്. ഭഗവത്ഗീതയുടെ ഏറ്റവും ഉത്തിഷ്ഠത ജാഗ്രത പറഞ്ഞിട്ട് എഴുന്നേക്കാത്ത ആളെ കുലം പറഞ്ഞിട്ടും മഹിമ പറഞ്ഞിട്ടും അവനവന്റെ പാരമ്പര്യം പറഞ്ഞിട്ടും ഒക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശ്ലോകം എന്ന് പറയുന്നത് നാലാമത്തെ അധ്യായത്തിൽ വരുന്നത്. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി. ഞാൻ എന്റെ ധർമ്മം ചെയ്യാനാണ് വിഷ്ണു എന്ന അവതാരത്തിൽ നിന്ന് കൃഷ്ണൻ എന്ന അവതാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് അർജുന എന്ന് പറയുമ്പോ, നീ നിന്റെ കർമ്മം ചെയ്യുന്നില്ല അർജുന എന്ന് പറയാണ് നേരിട്ട്. ഇപ്പൊ ഞാൻ ഇതാണ് ചെയ്യാന്ന് നമ്മൾ ഒരാളോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കേട്ടിരിക്കുന്ന ആളും അവനവന്റെ കർമ്മം ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ജന്മം എടുത്തിട്ട് വരേണ്ട കാര്യമുണ്ടോ? നിന്റെ തേരാളിയായിട്ട് വരേണ്ട കാര്യമുണ്ടോ? ഞാൻ ഈ കുലത്തിലൊക്കെ വന്നിട്ടുള്ള ആളാണ്, ഈ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളാന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥം? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ മനസ്സിലാവാത്തതെന്ന് ചോദിക്കുന്നത് നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം. ഭഗവാൻ പറയുമ്പോൾ അവരുടെ രൂപത്തിലാണ് പറയാന്ന് മാത്രം. എന്നിട്ടോ വീത രാഗ ഭയ ക്രോധ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്ഥിതി മുന്നരിച്ചത് എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ശ്ലോകം വരുന്നുണ്ട് പത്താമത്തെ ശ്ലോകം. വീത രാഗ ഭയ ക്രോധ മമാത്മാ മാമുപാശ്രിഹ. ഇങ്ങനെയുള്ളവരൊക്കെ എന്റെ അടുത്ത് വന്ന് കരയാറുണ്ട്. പക്ഷെ അതൊന്നും കാര്യമില്ല, നീ ബാഹുവാണ്, കൈക്ക് ബലമുള്ള ആളാണ്. അർജുനനെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പേരിലും വിളിക്കുമ്പോ ഓരോ ഇവിടെ വിളിക്കുന്നത് ബാഹവോ എന്നാണ്. കൈക്ക് ബലമുള്ളവനേ, നിന്റെ കർമ്മം നീ മറന്നു പോകല്ലേ എന്നാ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നീ ജ്ഞാന തപസ. ഇത് ജനറിക്കായിട്ട് പറയുകയാണെങ്കിലും ഒരാളോട് ജനറിക്കായിട്ട് നമ്മൾ പറയുമ്പോൾ കേട്ടിരിക്കുന്ന കൗൺസിലിങ് ചെയ്യുമ്പോൾ ആ മെന്റി മനസ്സിലാക്കേണ്ടത് ഞാൻ ജനറിക്കാണ് പറയുന്നത്, പക്ഷെ നിനക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ ഓർപ്പിക്കുന്നതെന്നാണ്. ഈ
എന്ത് രസകരമായ ഒരു ഒരു ഡിഡക്ഷൻ ആണെന്ന് ആലോചിച്ച് നോക്കണം. രാഗ ഭയ ക്രോധം എന്ന് വരുന്ന രണ്ടാമത്തെ അധ്യായത്തിലും 62 വരുന്നുണ്ട്, 3 34 വരുന്നുണ്ട്, 5 19 വരുന്നുണ്ട്, 18 23 വരുന്നുണ്ട്. ഇതിലൊക്കെ കൃത്യമായിട്ട് ഈ ഈ ഇതേ ശ്ലോകം പറയുന്നുണ്ട്. കാരണം അതുകൊണ്ട് അങ്കരപ്പാടിലാവുക, വിഷമത്തിലാവുക, സ്ഥിതി മനസ്സിലാക്കാതിരിക്കുക, ദുർബലനായി മാറിയ അർജുനനെ ബലവാനാക്കാൻ വേണ്ടി പറയുന്ന രംഗത്തിലാണ് പറയുന്നത്. ചാതുർവർണ്യം, 4 തരത്തിലുള്ള വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിന്റെ പണി സയന്റിസ്റ്റ് ആണ്, നീ ചെയ്യണം. നീ ആർട്ടിസ്റ്റ് ആണ്, നീ ആ പണി ചെയ്യണം. പാട്ട് പാടാനാണ് നിന്റെ പണിയെങ്കിൽ നീ പാട്ട് പാടിയേ തീരൂ. അപ്പൊ ഇതിനുത്തരം 4 അധ്യായത്തിലെ 13 ശ്ലോകത്തിലെ ചാതുർവർണ്ണം ഭഗവാൻ പറഞ്ഞു എന്ന് പറയുമ്പോ, LKG പാസ്സാവാണ്ടും കോപ്പി അടിച്ചിട്ടും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ കഷ്ടി എങ്ങനെയൊക്കെ തള്ളിവിട്ടിട്ടും 10-ാം ക്ലാസ്സിൽ എത്തിയ വിദ്യാഭ്യാസം ഉള്ളവർ പറയുന്ന ചോദ്യമാണ് ഇപ്പൊ ലക്ഷ്മി ചോദിക്കുന്നത്. കാരണം അതിനു മുമ്പ് പഠിച്ചത് ശരിക്കും പഠിച്ചിട്ടില്ലേ, ഈ ശ്ലോകം ഫുൾ വായിക്കില്ല, ആ കഷ്ണം മാത്രം വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ നമ്മളവരോട്. അപ്പൊ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഭഗവത്ഗീത ശരിക്കും പഠിക്കുക, കുറെ പ്രാവശ്യം കേട്ടിട്ട് കാര്യമില്ല. ഈ കേട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് നിൽക്കുള്ളൂ. ചിലപ്പോൾ ഏതാവശ്യം എനിക്കെന്താണോ ആവശ്യം അതിന് അത് മാത്രമേ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ചാതുർവർണ്ണമായ സൃഷ്ടം, ഞാൻ ഉണ്ടാക്കിയതാണ് ചാതുർവർണ്ണം. ആ വർണ്ണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം, ഏത് കാറ്റഗറിയിലാണ്? ഇന്നാണെങ്കിൽ ചാതുർവർണ്ണയല്ല, ഇന്നാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കല്, സിവില്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT ഓരോന്നിനും എക്സ്പെർട്ടൈസ് ആണ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ അർജുനൻ പാസ്സായിട്ടുള്ളത് ഇന്ന് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. പ്രോംപ്റ്റി ആണ് കൃഷ്ണനെ, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പ്രോംപ്റ്റിംഗ് എന്ന് പറയാം, ഡയലോഗ് പറയാൻ വേണ്ടി മിസ്സാവുന്ന ആളെ പ്രോംപ്റ്റിംഗ് എന്ന് പറയാം. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഏതാ? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും കിട്ടും, കാരണം ആൻസേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ആ ചോദ്യമാണ് അർജുനൻ ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ നല്ല രസകരമായിട്ട്, പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് അർജുനൻ അർജുനു വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, ഇത് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് കുറേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, അതിൽ നമ്മളൊക്കെ ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാരാണ്. അത് എവിടേക്ക് എത്തും എന്നുള്ളത് ഓരോരാളുടെയും പാത്തനുസരിച്ചിട്ട്. ഇതിൽ പറയുന്നത് ചാതുർവർണ്യമയ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ, അവനവന്റെ ഗുണമനുസരിച്ചിട്ട്. എനിക്ക് മാത്തമാറ്റിക്സ് ആണ് ഇഷ്ടമെങ്കിൽ ഞാൻ മാത്തമാറ്റിക്സ് ബ്രാഞ്ചിൽ പെടും. അത് തേർഡ് ഗ്രൂപ്പ് ആണോ, ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ, സെക്കൻഡ് ഗ്രൂപ്പ് ആണോ, ഫോർത്ത് ഗ്രൂപ്പ് ആണോ, 4 ഗ്രൂപ്പേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക്. ആ 4 ഗ്രൂപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബയോളജി പഠിക്കാൻ പോകുന്നവനാണെങ്കിൽ ഡോക്ടർ ആവും, പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുന്ന ആളാണെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് പഠിക്കുക, പിന്നെ ബയോളജി പഠിക്കുന്ന ആൾ സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് ഹിസ്റ്ററിയും സിവിക്സ് ഒക്കെ പഠിക്കുന്ന ആൾ, പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുന്ന ആൾ തേർഡ് ഗ്രൂപ്പ് കാര്യം, ഫോർത്ത് ഗ്രൂപ്പ് കൊമേഴ്സ് ബിസിനസ്. 4 ഗ്രൂപ്പേ ഉള്ളൂ, ഇപ്പോഴും 4 ഗ്രൂപ്പേ ഉള്ളൂ, അപ്പോഴും 4 ഗ്രൂപ്പേ ഉള്ളൂ. ഇയാൾ ഈ പ്രീ ഡിഗ്രി പഠിക്കാത്തതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചാതുർവർണ്ണം മയാസൃഷ്ടം എന്ന് പറഞ്ഞാൽ UGC കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പണ്ട് ഡോക്ടർ കൃഷ്ണൻ, അദ്ദേഹമായിരുന്നു ചെയർമാൻ ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ. അയാൾ ഉണ്ടാക്കിയതാണ് 4 ഗ്രൂപ്പ് പ്രീ ഡിഗ്രിക്ക്. ആ ഗ്രൂപ്പിന്റെ കാര്യമാണ് ഇവിടെ പറയണത്, അങ്ങനെ പറഞ്ഞൂടെ. ഓക്കെ, അത് ഗുണമനുസരിച്ചിട്ട് വേണം. നിങ്ങൾ മാത്സ് പഠിക്കാൻ പറ്റിയ ആളാണോ, ബയോളജി പഠിക്കാൻ പറ്റിയ ആളാണോ, സോഷ്യൽ സയൻസ് പഠിക്കാൻ പറ്റിയ കൊമേഴ്സ് ആണ്. തസ്യ കർത്താരമപി മാം, അത്തരം കർമ്മം ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. എന്ത് രസകരമായ ഒരു അവസ്ഥ, വിദ്ധി കർത്താരം അവ്യയം, അത് കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ ആ പണി ചെയ്യാം, ഇത്രയേ ഉള്ളൂ. എന്താണോ നാശമില്ലാതെ കീർത്തികരമായിട്ട് എനിക്ക് ഉതകുന്നത്, എന്റെ പാഷൻ എന്താണ്, ആ പാഷൻ കണ്ടുപിടിച്ചിട്ട് ആ പാഷനിലേക്ക് എന്നെ തിരിച്ചുവിടണം. അത് എനിക്ക് ആ കഴിവുണ്ടാവണം. ആ കഴിവ് എന്താണ്, ആ കഴിവനുസരിച്ചിട്ട് വേണം. ആ കഴിവ് എന്ന് പറയുന്നത് സത്വ രജ തമോ ഗുണം അനുസരിച്ചിട്ടാണ്. അതില്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ, എനിക്ക് മാത്സ് അറിയില്ല, ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു, ഞാൻ പെട്ടുപോകും അല്ലേ. അപ്പൊ എന്റെ സ്വഭാവം, ആ വാക്കിന്റെ സ്വഭാവം, എന്റെ ഭാവം എന്താണ്, ആ ഭാവം അനുസരിച്ചിട്ട് വേണം കാറ്റഗറൈസ് ചെയ്യാൻ. ഇപ്പൊ എനിക്ക് കർക്കശക്കാരനാവാണ്ടിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർക്കശക്കാരൻ ആവില്ല എന്നുള്ള ഒരാളാണെങ്കിൽ, അയാളെ പോലീസിൽ പോയാൽ എന്താവും, പണി മുട്ടിപ്പോവും. അപ്പൊ എന്റെ സ്വഭാവം അനുസരിച്ചിട്ട് വേണം എന്റെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ. അതുകൊണ്ടാണ് അവിടെ ഗുണകർമ്മ സ്വഭാവം, അതിനനുസരിച്ചിട്ട് ഗുണത്തെ തിരിച്ച്. ആ ഗുണം എന്ന് പറയുന്നത് 3 ഗുണമാണ്,
നാല് പ്രൊഫഷൻ മൂന്ന് ഗുണം, എന്ത് രസകരമായിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ മാട്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്ന ആലോചിച്ചു. ഇതാണ് ഇതിന്റെ അർത്ഥം. നാല് വർണ്ണങ്ങളുണ്ട് സാർ. ഇന്നത്തെ കാലത്ത് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയുടെ അഭിരുചി അല്ലേ സാർ? എഡ്യൂക്കേഷണലിസ്റ്റ് ആയതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇപ്പൊ ആൾക്കാരെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ ഡിപിഎസിന്റെ സോഫ്റ്റ്വെയർ വെച്ച് നോക്കിയാൽ ഇതൊന്നിലും പെടില്ല. കാരണം ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യാന്നുള്ളത്. അവരങ്ങനെ ആക്കാൻ വേണ്ടി ജനിപ്പിക്കുന്നവരാണ്. നമ്മളങ്ങനെയല്ല. നമ്മളെന്ന് പറയുന്നത് പല കാര്യങ്ങളും പഠിക്കണമെന്ന്, പത്താം ക്ലാസ് വരെ എല്ലാത്തിലും ഇൻട്രസ്റ്റ് വേണമെന്നാ പറയാം. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ കഴിഞ്ഞിട്ടാണ് ഗുരുകുലം ഒക്കെ കഴിഞ്ഞ് ഒരു ഗ്രാജുവേഷനൊക്കെ എത്തിയിട്ടാണ് ധനുർവിദ്യയിൽ പോണോ അല്ലെങ്കിൽ വൈദ്യത്തിൽ പോണോ അസ്ത്രത്തിൽ പോണോ ശാസ്ത്രത്തിൽ പോണോ എന്നൊക്കെ തീരുമാനിക്കാം. ആ കാറ്റഗറൈസേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവനാണ്. അതുകൊണ്ട് നീ അത് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ ഓൾറെഡി ഈ വെസ്റ്റേൺ സിസ്റ്റത്തിൽ എങ്ങനെ വെച്ചാൽ അവര് കുറെ കാലം കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച് മതിയാക്കുമ്പോൾ സംഗീതം പഠിക്കണം. അപ്പൊ അവര് ആ സമയത്ത് നിനക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോന്ന് നോക്കാം. സമയത്തിനനുസരിച്ച് ആപ്റ്റിറ്റ്യൂഡ് മാറാം. അർജുന നിനക്ക് ആ പണി പറഞ്ഞിട്ടില്ല. കാരണം നീ ജനിച്ച കുലം ഡി എൻ എയിൽ ഉള്ളതാണ്. ഡി എൻ എയിലുള്ളത് എൻവിറോൺമെന്റ് എന്ന് വരുന്നതല്ല. അപ്പൊ എൻവിറോൺമെന്റ് എന്ന് വരുന്നതിനേക്കാളും കൂടുതൽ നിന്റെ സ്വഭാവമാണ്. അത് ക്യാരക്ടറാണ്, ബിഹേവിയർ അല്ല. രണ്ടിലും സൈക്കോളജിയിൽ രണ്ട് സംഭവമുണ്ട്, ഒന്ന് ക്യാരക്ടർ, ഒന്ന് ബിഹേവിയർ. മഹാഗണത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങൾ, സാധാരണ മനുഷ്യന്മാരല്ല ഇവരുന്ന്, അവർക്കൊക്കെ അവരുടെ ക്യാരക്ടർ ഇടക്ക് മാത്രമല്ല പുറത്തു വരിക, എപ്പോഴും പുറത്തു വരണം. നമ്മളങ്ങനെയല്ലോ. ചിലപ്പോൾ ദേഷ്യം വരൽ പറയും, എന്റെ യഥാർത്ഥ സ്വഭാവം ഞാനിപ്പോ കാണിച്ചതാണ്. അപ്പൊ ഇന്നലെ വരെ കാണിച്ചതൊക്കെ യഥാർത്ഥ സ്വഭാവം അല്ല എന്നാണ്. അത് സാധാരണക്കാർക്ക് പറ്റുന്നതാണ്. ഒരു രാജാവിന് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വീതരാഗ ഭയ ക്രോധൊന്നും ഇല്ലാത്തവര്. അപ്പൊ ബിഹേവിയറും ക്യാരക്ടറും സെപ്പറേറ്റ് അല്ല മഹാന്മാർക്ക്. ബിഹേവിയർ തന്നെയാണ് ക്യാരക്ടർ. ഇപ്പൊ എന്നെ ഇന്ന് കാണുന്ന ഇതേ ഡോക്ടർ ടി പി എസ് ആവണം ഇനി 8 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും. സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവരുത്. ആ സ്വഭാവം എന്ന് പറയുന്നതാണ് എന്റെ ഉള്ളിലുള്ള എന്റെ ഡി എൻ എ. ആ എന്നിലൊക്കെ ഉണ്ട്, അത് പുറത്ത് കാണില്ല. ചിലപ്പോൾ മഹാന്മാരിൽ അങ്ങനെയല്ല, ആ ക്രമത്തിൽ തന്നെ സഞ്ചരിച്ചത് കൊണ്ട് അവർക്കതുണ്ടാവും. ഇപ്പൊ എന്റെ ഡി എൻ എയിൽ കൃഷിയുണ്ട്. കോവിഡ് വേണ്ടി വന്നു എനിക്ക് രണ്ടാമതും കൃഷിയിൽ വരാം. ചെറുപ്പകാലത്ത് 10ാം ക്ലാസ് വരെ കൃഷി നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഏതെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ അവിടെ കൃഷി നടത്താൻ പറ്റും. എന്നാലും കൃഷി നടത്തിയിരുന്നു. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും കൃഷി നടത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ഞാൻ ഗാർഡൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഡി എൻ എയിലുള്ളത് എപ്പോഴെങ്കിലും ഒക്കെ പുറത്തു വരും. അതുകൊണ്ട് അർജുന നിന്റെ ഡി എൻ എ അതാണ്. ആ തരത്തിലാണ് ഞാൻ ജനങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്കൊക്കെയുള്ള ഡി എൻ എ പാറ്റേണുകൾ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തിട്ട് അത് വെച്ചിട്ടാ ചെയ്തിരിക്കുന്നത്. എന്ത് രസകരമായ ഒരു ശ്ലോകമാണെന്ന് ആലോചിച്ചു ചെല്ലണോ ലക്ഷ്മിക്ക്? ഇതല്ലേ ചാതുർവർണ്ണിയല്ലേ സാർ? അതാണ് അതിന്റെ ഉത്തരം. പക്ഷെ ആ ഉത്തരം അത് മാത്രമായിട്ട് നോക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3rd chapter അതിനിടയിലുള്ള 3-4 ശ്ലോകങ്ങളൊക്കെ കടക്കുന്നത്. അതായത് സാറ് പാരമ്പര്യം പറഞ്ഞു അല്ലേ, അതിന്റെ ഡി എൻ എ സ്ട്രക്ചർ പറഞ്ഞു, അതിൽ നമുക്ക് ഉണ്ടാകുന്ന ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഭിരുചി പറഞ്ഞു. ഇത് മാത്രമല്ല ആറ്റിറ്റ്യൂഡ്, മനോഭാവവും വേണം നമുക്ക്. അങ്ങ് പറഞ്ഞു ക്യാരക്ടർ, അറിഞ്ഞ പണി, പഠിച്ച പണി, ചെയ്ത പണി, പാരമ്പര്യമായിട്ട് കിട്ടിയ പണി താൻ ചെയ്തേ തീരൂ എന്നാണ്. വേറെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ, പക്ഷെ ഇതും ചെയ്യണം. ഇപ്പൊ ഈ കളത്തിൽ വന്നിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഞാൻ വെള്ളൊക്കെ അടുപ്പത്ത് വെച്ചു, അരിയൊക്കെ കുതിർത്തിട്ടു, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ അരി എടുത്തിട്ട് ഇങ്ങോട്ട് ഇടാൻ പറ്റില്ല എന്ന് വെച്ചാൽ പിന്നെ എന്തിനാ പിന്നെ ഞാൻ അരി ഇട്ട് നശിപ്പിച്ചത്? പിന്നെ ചാക്ക് കെട്ടി വെക്കാൻ പറ്റില്ലല്ലോ. നീ വേഷമൊക്കെ കെട്ടി വന്നില്ലേ, ഞാൻ രഥത്തിലിരുന്നില്ലേ, ഞാൻ ഡ്രൈവറായിട്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണ്? അതുകൊണ്ടല്ലേ പിന്നെ പറയുന്നത് അല്ലേ. ആചാര്യനാണ് ആചാര്യൻ. ആചാര്യൻ എന്ന് പറഞ്ഞ എന്താ? യദ്യതാ ജരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനുവർത്തതേ. ഇപ്പൊ ഓടിപ്പോയി കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാരും പറയും, എല്ലാ ആൾക്കാരും പട്ടാളക്കാരും ബാറ്റിൽ ഫീൽഡിൽ നിന്ന് ഓടിപ്പോകും. എന്നിട്ട് പറയും പണ്ട് അർജുൻ ഓടിപ്പോയ പോലെയാണ് ഞാൻ ഓടുന്നത്. അർജുൻ ഓടാത്തതുപോലെ ഫൈറ്റ് ചെയ്യാണ് ഞാൻ എന്ന് പറയാനല്ലേ വേണ്ടത്. എക്സാമിനേഷൻ ഹാള് വരെ എത്തിയാൽ പിന്നെ എക്സാം എഴുതിയിട്ടേ വരാവൂ. ആ എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ, കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ് ഇതെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് ആ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ വായിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നമൊന്നുമില്ല. ശ്ലോകത്തിന്റെ കഷ്ണം എവിടുന്നോ പഠിച്ചിട്ടാണ് ഇത് പറയാറ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഏറ്റവും അധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു ശ്ലോകമാണിത്. അതിന് സാർ വ്യക്തമായിട്ടുള്ള വിവരമില്ലാത്തവർ കുറെ പേരുള്ളത് കൊണ്ട് ഒരു ശ്ലോകം മാത്രമല്ല പല ശ്ലോകങ്ങളും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. അത് നടന്നുകൊണ്ടേ ഇരിക്കും. ഇതോടുകൂടി ഇനി ദുർവ്യാഖ്യാനം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ചൊല്ലാം സാർ.
ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമമിഭാം വിദ്യ കർത്താരമവ്യയം. ഇങ്ങനെ കുറേ കുറേ രസകരമായ സംഭവങ്ങളുള്ള ഒരു ഞാൻ ഇത് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ഉയരും. ജാതി കൊണ്ട് ഇന്ന് വരെയുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ, അതിനും കൂടി ഒരു വിവരണം തരാമോ? അല്ല, ഈ ജാതി കൊണ്ട് നേട്ടവും ഇല്ല കോട്ടവും ഇല്ല. നമ്മൾ ഇന്ന് പറയുന്ന ജാതി എന്ന് പറയുന്നത് ഇതേ സമ്പ്രദായമാണോ പണ്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം നമ്മുടെ ഭഗവാൻമാർ തന്നെയാണ് അതിനൊക്കെ ദ്രഷ്ടാക്കളായിട്ടുള്ളത്. ഈ പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം രാജാവായിട്ട് വാഴാൻ വേണ്ടിയിട്ട് ജനിച്ചിട്ടുള്ള ആളൊന്നുമല്ല, കാലി മേച്ച് നടന്നിരുന്ന ആളാണ്. കാലി മേച്ച് നടക്കുന്ന ആൾ ആരാണ്? കാലി മേച്ച് നടക്കുന്ന ആള് അദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ജാതിയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നത്തെ കാറ്റഗറിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ലാലു പ്രസാദ് യാദവിന്റെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഫാദർ ആണ് ഡോക്ടർ കൃഷ്ണൻ, കൃഷ്ണൻ എന്ന് പറയുന്ന ഭഗവാൻ. അപ്പോ ആ കാറ്റഗറിയിലുള്ള ഒരാള് മാറിയിട്ടുണ്ട്. നമ്മൾ വാത്മീകിയുടെ കാര്യം പറയുന്ന സമയത്ത് വാത്മീകി കാട്ടാൾ പിന്നെ പക്ഷിയെ വെടിവെച്ച് നടന്ന ആളാണ്, അവസാനം പക്ഷിയെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ട് കരഞ്ഞ ആളാണ്. അപ്പൊ ആ പ്രമോഷൻ അല്ലേ ഉണ്ടാവേണ്ടത്? അത് ഒരു ഒരു നമ്മൾ ഹയർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നൊക്കെ ഇപ്പിട്ടിരിക്കുന്ന പേരല്ലേ, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ശങ്കരാചാര്യര് ആരോടൊക്കെ വാഗ്വാദത്തിന് പോയിട്ടുണ്ട്? ചണ്ടാളന്റെ കഥയും ശങ്കരാചാര്യരുടെ കഥയും എന്തിനാ ശങ്കരാചാര്യരും ബാക്കി ശിഷ്യന്മാരും പറഞ്ഞ് ജനങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്? എന്നിട്ട് അവസാനം കാലിൽ വീണില്ലേ? എവിടെ വിവരമുണ്ടോ അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ ഏത് കാറ്റഗറി എന്നുള്ളതല്ല, വ്യാസൻ ഏത് കാറ്റഗറി ആണെന്ന് അറിഞ്ഞിട്ടാണോ? അല്ലല്ലോ. നിങ്ങളുടെ ജന്മം കൊണ്ടും അല്ല, നമ്മുടെ മഹാകവികളൊക്കെ ജനിച്ചിട്ടുള്ളവരുടെ കഥയൊക്കെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാല് നേരെ ചൊവ്വയൊന്നും അല്ല ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും നമ്മൾ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന എന്തുകൊണ്ടാ? അവര് മഹാന്മാരാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് അല്ല പ്രാധാന്യം, നിങ്ങളുടെ കുലമല്ല പ്രാധാന്യം എന്ന് പറയുന്നതാണ് ഭാരതീയ ശാസ്ത്രം. കർമ്മം കൊണ്ടാണ് ഒരാളെ നമ്മൾ കാണേണ്ടത്. ആ കർമ്മം മാത്രമേ പ്രാധാന്യമുള്ളൂ, മറ്റൊന്നിനും പ്രാധാന്യമില്ല. യുക്തിക്കാണ് പ്രാധാന്യം. ഇന്നാള് പറയുന്നു അതുകൊണ്ട് കേൾക്കണം എന്നല്ല, അത് ഇന്നത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ളതല്ലേ. പാർട്ടി സിസ്റ്റത്തിൽ കാഡർ പാർട്ടികൾ ഉണ്ടല്ലോ. സെക്രട്ടറി പറയുന്നത് പ്രസിഡന്റ് വെക്കണോ പ്രസിഡന്റ് വെക്കണോ സെക്രട്ടറി വെക്കണോ എന്ന് എനിക്കറിയില്ല. ചില പാർട്ടിയിൽ പ്രസിഡന്റാണ്, ചില പാർട്ടിയിൽ സെക്രട്ടറിയാണ്. അത് ആ ക്രമത്തിൽ കേൾക്കാനും പാടുള്ളൂ. അതിന് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പുറത്താക്കുന്നു. അങ്ങ് ആ കാലമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഇത് വളരെ ഡെമോക്രാറ്റിക് ആണ്, പക്ഷെ യുക്തി വേണം. പറയുന്നതിന് കാര്യം കൃത്യമായിട്ട് ധരിപ്പിക്കാനും അതിനെ എന്തായാലും ശരിയാണെന്ന് സമർത്ഥിക്കാനുമുള്ള കഴിവുണ്ടാവും. അതിന് നിങ്ങൾ തർക്കശാസ്ത്രം പഠിക്കണം, എല്ലാം പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. യുക്തിയുക്തമുപാധേയം വചനം ബാലകാതപി അന്യത്രണമവത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാതപി. പുല്ലിന്റെ വിലയില്ല, പക്ഷെ ഇന്ന് പുല്ലിന് വിലയുണ്ട്. അതുകൊണ്ട് അന്ന് എഴുതിയ കഥയിൽ ഇന്നിപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുല്ലിന് വിലയുള്ളതുകൊണ്ട് ഭയങ്കര വിലയുണ്ട് അങ്ങനെയല്ല പറയേണ്ടത്. അന്ന് പുല്ലിന് വിലയില്ലാത്തൊരു കാലത്താണ് ഇത് എഴുതിയത്. അപ്പൊ കോണ്ടെക്സ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദ സ്റ്റോറി വാസ് ടോൾഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് ജാതിക്ക് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ജാതിക്ക് ഇന്നത്തെ സിറ്റുവേഷനില് പേഴ്സണലി എന്റെ അഭിപ്രായം അത് വേണ്ട. കാരണം ഇന്ന് എക്കണോമിക് കണ്ടീഷനിലാണ് നമ്മൾ റിസർവേഷൻ കൊടുക്കേണ്ടത്, അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. എത്രയോ നല്ല മഹാന്മാര് ഹൈലി ഹയർ കാസ്റ്റ് എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാര് കാറ്റഗറിയില് ദാരിദ്ര്യത്തിൽപ്പെട്ടിട്ട് എവിടെയും പഠിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പം അവർക്ക് ആ റിസർവേഷൻ കിട്ടാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാ റിസർവേഷൻ കിട്ടാത്തത്? റിസർവേഷൻ എപ്പോഴും എന്ത് ആവശ്യം? നമുക്ക് നമ്പർ ഓഫ് സീറ്റ്സ് കൂടുതലാണ്, എല്ലാ പാസ്സായവരെയും അങ്ങോട്ട് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ റിസർവേഷൻ ഒന്നും വേണ്ട, പാസ്സായവരെയേ ചേർക്കാവൂ. പക്ഷെ എല്ലാവരും പാസ്സാവുന്ന ഒരു എക്സാമാണ് നടത്തുന്നത് ഇവിടെ. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർ മാത്രമേ ജോലിക്ക് അപ്ലൈ ചെയ്യാവൂ എന്ന് പറഞ്ഞു നീയായിരിക്കും. ഒരു കൊല്ലം ഇന്ത്യയിൽ 5000 പേരെ ഗ്രാജുവേറ്റ്സ് ആവുന്നുള്ളെങ്കിൽ കുഴപ്പമില്ല. ഇത് 500,000 പേരാ ഗ്രാജുവേറ്റ്സ് ആവുന്നത്. എല്ലാവരും പാസ്സാക്കി വിടുകയല്ലേ, നമ്മുടെ എക്സാം സിസ്റ്റം അങ്ങനെയാണ്. അപ്പൊ ആ ടെസ്റ്റ് പ്രോസസ്സ് നല്ലതല്ല. ആ ടെസ്റ്റ് പ്രോസസ്സിൽ നമുക്ക് ഡൈലൂഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്
ചില ആൾക്കാർക്ക് പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായതുകൊണ്ട്, പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായതുകൊണ്ട് അയാൾ പരീക്ഷ പാസ്സാവുന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ അവരെ പാസ്സാക്കി വിടുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ റിസർവേഷൻ. എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടി, ഞാൻ നല്ല സിറ്റുവേഷനിലാണ് പഠിച്ചത്. ഇതേ കുട്ടിയെ നല്ല സിറ്റുവേഷനിൽ പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റിസർവേഷൻ കൊടുത്തിട്ട് 30 മാർക്ക് കിട്ടിയാലും പാസ്സാക്കിപ്പിച്ചിട്ട് തൽക്കാലം പാസ്സായി എന്നുള്ള അവസ്ഥയിൽ അയാൾക്ക് MSc മാത്തമാറ്റിക്സിന് സീറ്റ് കൊടുക്കുന്നത്. അപ്പൊ BSc മാത്തമാറ്റിക്സിന് 30 കിട്ടിയാലും MSc അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിക്കാം. വെറും ഹോൾ ടിക്കറ്റ് മാത്രം കൊടുത്താലും പരീക്ഷ എഴുതണ്ട, ഹോൾ ടിക്കറ്റ് കിട്ടി എന്നുള്ളത് വെച്ചാൽ പിന്നെ BTech അഡ്മിഷൻ കിട്ടും. പണ്ടൊക്കെയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ 50% എങ്കിലും വേണം, ഇപ്പൊ അതും വേണ്ട. അയാൾ എങ്ങനെ BTech പാസ്സാവും? BTech പാസ്സാവില്ല. അപ്പൊ എന്ത് പറ്റും? എങ്ങനെയൊക്കെയോ തരികിട പാസ്സായി കഴിഞ്ഞിട്ട് അവനെ പിടിച്ച എഞ്ചിനീയർ ആണ്, അവൻ കിട്ടുന്ന ബിൽഡിംഗ് കേടാവും, കാരണം അവന് വിവരമില്ല. അപ്പൊ അത്തരം റിസർവേഷൻ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ സ്വഭാവം അനുസരിച്ച് കഴിവനുസരിച്ചുള്ള റിസർവേഷൻ ആണ് പറയുന്നത്. അത് ജാതിയല്ല, വർണ്ണം എന്ന് പറയുന്ന ഇന്നത്തെ വർണ്ണമല്ല, സ്വഭാവമനുസരിച്ചിട്ടുള്ള കാറ്റഗറൈസേഷൻ. എന്റെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച്, എന്റെ സ്വഭാവം അനുസരിച്ച്, എന്റെ കഴിവനുസരിച്ച്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മം അനുസരിച്ച് ഞാൻ ഏതിലാണോ എക്സലന്റ് ആയത്. ഇത് എക്സലന്റ് അല്ലാത്ത ഒരാളോടല്ല പറയണത്. നിങ്ങൾ അർജുനെ കുറിച്ച് എന്താ ധരിച്ചത്? ഇത് ആരോടാ പറയണത്? ഇത് സാധാരണ വ്യക്തിയോടല്ലോ പറയുന്നത്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്കറിയില്ല ലക്ഷ്മിക്ക് അർജുനന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് എന്തൊക്കെയാണെന്നറിയോ? അർജുനന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസിന്റെ ലിസ്റ്റ് കേട്ടാലുണ്ടല്ലോ, ആർക്കൊക്കെ കൊടുത്തിട്ടുള്ള വെപ്പൺസ് ആണെന്നറിയോ? ഒരു കാലത്ത് അയ്യോ അസ്ത്രങ്ങളുടെ ലിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് ഒന്നും പോരാൻ്റെ ലക്ഷ്മി. എല്ലാം എനിക്കറിയില്ല, നമ്മൾ റെഫർ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ഇന്ദ്രന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ആൾക്കാരുടെ പേര് മാത്രം ഞാൻ പറയാം. ഇന്ദ്രന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പണ്ട് ഇന്ദ്രൻ കൊടുത്ത് രണ്ടു പേർക്കേ കൊടുത്തിട്ടുള്ളൂ. ഇന്ദ്രൻ കൊടുത്തിട്ടുള്ള അസ്ത്രം എന്ന് പറയുന്നത് അതിനു മുമ്പ് ലക്ഷ്മണനാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം അറിയേണ്ടത്, ഒരാളിപ്പോ അർജുനൻ ഈക്വൽ ടു എന്നെഴുതാണെന്ന് വിചാരിച്ചാല് ലക്ഷ്മണൻ പ്ലസ് എന്നിട്ടോളൂ. ഓരോരാളുടെ പേരും ഞാൻ പറയാം, ആ പേരുകൾ മാത്രം എടുത്ത് പറയാം. ഓക്കെ, അഞ്ജലികാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള അസ്ത്രമുണ്ട്. ആ അസ്ത്രം ഇന്ദ്രന്റെ അടുത്തുനിന്ന് രണ്ടു പേർക്ക് കിട്ടിയിട്ടുള്ളൂ, ഒന്ന് ലക്ഷ്മണനും ഒന്ന് അർജുനൻ. ഇനി ഹനുമാന് കിട്ടിയിട്ടുള്ളതും കിട്ടിയിട്ടുണ്ട്. സൂര്യാസ്ത്രം കിട്ടിയിട്ടുള്ളത് ഹനുമാന് സൂര്യനിൽ നിന്നാണ്. അത് രണ്ടു പേർക്കേ ലോകത്ത് കിട്ടിയിട്ടുള്ളൂ. അതിലൊരാൾ അർജുനൻ, പിന്നെ ഒരാൾ ഹനുമാൻ. അപ്പൊ അർജുനൻ ഈക്വൽ ടു ലക്ഷ്മണൻ പ്ലസ് ഹനുമാൻ. ആലോചിച്ച് നോക്കുക, എത്രയോ എത്രയോ രസകരമായിട്ടുള്ള ഇത്തരം കഥകൾ നമ്മൾ അറിയണം. ഇന്ദ്രജിത്ത്, ഇന്ദ്രാസ്ത്രം കിട്ടിയിട്ടുള്ള രണ്ടു പേരാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്മാരുടെ രാജാക്കന്മാരിൽ പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഇന്ദ്രന് കിട്ടിയിട്ടുള്ള സാധനം അർജുനനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അർജുനൻ ആരാ? ഇന്ദ്രൻ കൊടുത്തിട്ടുള്ള അർജുൻ ഇന്ദ്രാസ്ത്രം കൊടുത്തിട്ടുള്ളത് അഭിമന്യുവിനും കൊടുത്തിട്ടുണ്ട് ചന്ദ്രൻ. അപ്പൊ അഭിമന്യുവിന് കൊടുത്തിട്ടുള്ള എന്റെ അച്ഛനും കൊടുത്ത് മോനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചന്ദ്രാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള അസ്ത്രം അഭിമന്യുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രാസ്ത്രം കൊടുത്തിട്ടുണ്ട് ഇന്ദ്രജിത്തിന്, ചന്ദ്രാസ്ത്രം കൊടുത്തിട്ടുണ്ട് അഭിമന്യുവിന്, ഹനുമാന് കൊടുത്തിട്ടുള്ള അസ്ത്രമുണ്ട്, ലക്ഷ്മണന് കൊടുത്തിട്ടുള്ള അസ്ത്രമുണ്ട്, പിന്നെ ആരെ പറയേണ്ടത്, രാമന് കൊടുത്തിട്ടുള്ളത് ഗരുഡാസ്ത്രം. അപ്പൊ രാമനെക്കാളും രാമന് കിട്ടിയിട്ടുള്ള എത്രയോ ഒന്നല്ല, ഗരുഡാസ്ത്രം കിട്ടിയിട്ടുണ്ട്. നാഗാസ്ത്രം എനിക്ക് തോന്നുന്നു ഇന്ദ്രജിത്തനാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, നോക്കണതൊക്കെ. അഗ്നേയാസ്ത്രം 100% രാമനുള്ളതാണ്, രാമന്റെ കയ്യിലുള്ളതാണ്. വരുണാസ്ത്രം അർജുനനും രാമനും ഹനുമാനും, പിന്നെയുള്ളത് കൃഷ്ണന്റെ അടുത്താണ്. ഈ കൊടുക്കുന്ന ആളടുത്തുള്ള അസ്ത്രം അദ്ദേഹത്തിന്റെ അടുത്തുള്ളത് ഫുൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതുണ്ട്, കയ്യിൽ വെച്ചിട്ട് ഹാഫ് കഴിവ് കൊടുത്തിട്ടുള്ളതുണ്ട്, റെഫറൻസ് ഒക്കെ പറ്റും. അർജുനന് മാത്രം കിട്ടിയിട്ടുള്ളത് കുറെ ഉണ്ട് ഇത് കൂടാതെ. അപ്പൊ ഇവരുടെ ഒക്കെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാല് അതിലും കവിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, രാമനും ലക്ഷ്മണനും ഹനുമാനും ഇന്ദ്രജിത്തും അഭിമന്യുവും എല്ലാരും കൂടിയിട്ടുള്ള ഒരു വ്യക്തിയോടെ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ കയ്യിലിരുന്നിട്ടാണ് പഹയൻ മിണ്ടാണ്ടിരിക്കണതേ, പിന്നെ കൃഷ്ണനെ ദേഷ്യപ്പെടാണ്ടിരിക്കും. പിന്നെ പാശുപതാസ്ത്രമൊക്കെ കൊടുത്തിരിക്കുന്നത് രണ്ടു പേർക്കേ ഉള്ളൂ, രാമനും അർജുനനും. ഇത് കിട്ടിയിട്ടുള്ള രാമൻ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടത്. അപ്പോ ആ കുലത്തിനെ കുറിച്ച് പറയണ്ടേ? വേണോ വേണ്ടയോ? വൈഷ്ണവാസ്ത്രം കൊടുത്തിട്ടുണ്ട് വിഷ്ണു നേരിട്ട് കൊടുത്തിരിക്കുന്നതാ, പാശുപതാസ്ത്രം കൊടുത്തിരിക്കുന്ന ശിവനാണ്, ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഭഗവാന്മാരുടെ പേര് പറഞ്ഞാലും അവരൊക്കെ കൊടുത്തിട്ടുണ്ടേ?
ബ്രഹ്മാസ്ത്രം ആരുടെ കയ്യിലൊക്കെ ഉള്ളത്? ദ്രോണന്റെ അടുത്തുണ്ട്, അശ്വത്ഥാമാവിന്റെ അടുത്തുണ്ട്, പിന്നെ രാവണന്റെ അടുത്തും അർജുനന്റെ അടുത്തും. പണ്ടുണ്ടായിരുന്ന രാമന്റെ അടുത്ത് പോലും ഇല്ല, രാവണന്റെ അടുത്തുള്ള. അപ്പൊ രാമന്റെ അടുത്തുള്ളതും ഉണ്ട്, രാവണന്റെ അടുത്തുള്ളതും ഉണ്ട്. ഈ വാറിനെ കുറിച്ച് കുറെ ലെക്ചർ കൊടുത്തിട്ടുണ്ട് ഫിലോസഫി ഡിപ്പാർട്ട്മെന്റുകളിൽ. അപ്പൊ വാറില് ഓരോ അസ്ത്രങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് എന്തൊക്കെയാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അത് നോക്കുമ്പോ അർജുനൻ ചെറിയ മനുഷ്യനല്ല, അർജുനൻ ഇല്ലെങ്കിൽ പാണ്ഡവരില്ല, രാമൻ ഇല്ലെങ്കിൽ രാമായണ യുദ്ധം ഇല്ല എന്ന് പറഞ്ഞ പോലെ അർജുനൻ ഇല്ലെങ്കിൽ മഹാഭാരതം ഇല്ല. അപ്പൊ ഈ മനുഷ്യനാണ് വെറുതെ ഇരിക്കുന്നത്. മോഹിനി അസ്ത്രം എന്നൊക്കെ പറയുന്ന അസ്ത്രം അർജുനന്റെ അടുത്ത് മാത്രമല്ല, മോഹിനി കൊടുത്തിരിക്കുന്നതാ. വിഷ്ണുവിന്റെ അവതാരം മോഹിനി അവതാരം നമ്മളായിട്ട് വളരെ റിലേറ്റഡ് ആണ്, കാരണം ശാസ്താവിരിക്കുന്ന സ്ഥലമാണ് കേരളം ഇല്ലേ. കുബേരൻ കൊടുത്തിട്ടുണ്ടേ, ഏറ്റവും നല്ല പണക്കാരനായിട്ടുള്ള കുബേരൻ പിന്നെ ടിബറ്റിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കോ അർജുനന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ അസ്ത്രങ്ങളും ഒക്കെ കയ്യിൽ വെച്ചിട്ട് ഈ മന്ത്രങ്ങളും എല്ലാ മിസൈലും കയ്യിൽ വെച്ചിട്ട് അനങ്ങാണ്ടിരിക്കുക. കക്ഷി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ്, DRDO അനങ്ങാണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. പിന്നെ പ്രൈം മിനിസ്റ്റർ പറയണ്ടേ, വേണോ വേണ്ടയോ, ഇത്രയൊക്കെ കാശ് മുടക്കിയിട്ട് നിന്നൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചതിന് വേണ്ടിട്ടാ എന്ന് ചോദിക്കില്ലേ? ഏത് ഗാർഡിയനും ചോദിക്കില്ലേ? പിന്നെന്തിനാ ഈ വേഷമൊക്കെ കെട്ടി വന്നതെന്ന് ചോദിക്കുമല്ലയോ, അത്രേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇതൊക്കെ പഠിക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡ് എന്തിനാ? നിങ്ങൾ കയ്യില് എനിക്ക് എന്റെ ഗുരുക്കന്മാര് എന്നെ കുറച്ചെന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് ഞാൻ ഈ ജന്മത്തിൽ അത് ആർക്കും പറഞ്ഞു കൊടുക്കാതെ പോയാൽ എന്റെ ഗുരുക്കന്മാരോട് ചെയ്യുന്ന മഹാപാപാണ് ഞാനത്. ഈ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട് നീ എന്ത് കാട്ടിയെന്ന് ചോദിക്കില്ലേ അർജുനൻ മറ്റേ ലോകത്തേക്ക് പോകുമ്പോ? ഭഗവാന്മാരെയൊക്കെ കാണണം എന്നല്ലേ വിശ്വാസം നമ്മള്? അവർ ചോദിക്കില്ലേ? വിഷ്ണു ചോദിക്കുമല്ലോ, ഞാൻ തന്ന സാധനം നീ എന്താ ചെയ്ത്? ശിവൻ ചോദിക്കില്ലേ? അതുകൊണ്ട് നമ്മുടെ സംഭാഷണത്തിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രഭാഷകന്റെ ഒരു പ്രഭാഷകയോടോ അല്ലെങ്കിൽ മാഷ ക്ലാസ്സിൽ പറയുന്നതോ അല്ലെങ്കിൽ ഏതോ ജാതിയിൽപ്പെട്ടിട്ടുള്ള ഏതോ ജാതിക്കാരോട് പറയുന്ന കഥ അല്ലത്. നമ്മൾ ആ ലെവലിൽ വേണം ഇതിനെ കാണാൻ. ഇത് ചീഫ് കമാൻഡറോട് പ്രൈം മിനിസ്റ്റർ പറയുന്ന കഥയാണ്. അത് എല്ലാവർക്കും മനസ്സിലാവില്ല, അവരുടെ ഭാഷയിലേ മനസ്സിലാവുള്ളൂ. അത് അറിയണമെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സിന്റെ എത്ര പവർ ഉണ്ടെന്ന് അറിഞ്ഞാലേ കമാൻഡറോട് എന്തുകൊണ്ടാണ് പ്രസിഡന്റ് യുദ്ധത്തിന് പോകാൻ പറയുന്നതെന്ന് അറിയണമെങ്കിൽ ആ ലെവലിൽ ആലോചിക്കാൻ പഠിക്കണ്ടേ? എന്തൊക്കെയാണ് നമ്മുടെ പവർ എന്ന് അറിഞ്ഞോ? ഇപ്പൊ ഈ ചോദിച്ചു തുടങ്ങിയ 10-20 മിനിറ്റുള്ള മുമ്പ് ലക്ഷ്മി അല്ലല്ലോ ഇപ്പൊ അർജുനന്റെ കഥ പറയുമ്പോഴത്തേക്ക് ആളുടെ മൂഡ് മാറിയില്ലേ? ഇല്ലേ, ആകപ്പാടെ നമ്മളെ വേറൊരു തലത്തിലോട്ട് പോവുകയാണ് സാർ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ഈ ഇമേജ് മാറിയിട്ട് ഇപ്പൊ ആ കമാൻഡർ ഇൻ ചീഫ് നിൽക്കുന്ന ഒരു പിക്ചറാണ് മനസ്സിൽ വരുന്നത്. അതൊരു പുതിയൊരു അനുഭവമാണ് സത്യത്തിലെ, വളരെ വ്യത്യസ്തമായി. അർജുനൻ നമ്മളൊരു ശിഷ്യനും പാവം പയ്യനും ശ്രീകൃഷ്ണന്റെ ഒരു സ്റ്റുഡന്റുമായിട്ട് കാണരുത്. ശ്രീകൃഷ്ണന്റെ അടുത്തുള്ള ചിലപ്പോ സുദർശനം ഒഴിച്ച് ബാക്കി എല്ലാ ആയുധങ്ങൾ മാത്രമേ എടുക്കുള്ളൂ എന്നായിരിക്കും കൃഷ്ണൻ തീർക്കും. അത്രയും കഴിവുള്ളതാണ് ആ ഹോൾ ബാറ്റിൽ ഫീൽഡില്. ഇത്രയും അജാനുബാഹുവായിട്ട് നിൽക്കുന്ന ഒരാളില്ല. മഹാബാഹു എന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാ? അർജുനന് ഓരോ പേരിലും വിളിക്കുമ്പോ ആ അർത്ഥങ്ങൾ മാത്രം നോക്കിക്കറിഞ്ഞ അർജുനനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ എന്നറിയും നമ്മൾ. വെറുതെ ഒന്നുമല്ല വെറുതെ വിളിച്ചിരിക്കുന്നത്, ഓരോ സംഭവങ്ങളിലും അതിന്റെ പ്രാധാന്യം കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭഗവത്ഗീത നോക്കുമ്പോ, ഞാൻ ഒരു കുറച്ച് തമാശ പറയാം, കുറച്ച് സീരിയസ് ആയി പറഞ്ഞു. ഈ ഭഗവത്ഗീത നോക്കുന്ന സമയത്ത് ഞാൻ സാധാരണ പറയാനുള്ളത് നമ്മുടെ ഈ ഭഗവത്ഗീത ആകെ മൊത്തം ഒന്ന് പഠിക്കണം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന് പോകുന്ന അല്ലെങ്കിൽ എക്സാമിനേഷന് പോകുന്ന ഒരു സ്റ്റുഡന്റിന്റെ കരച്ചിലാണ്. ആ സ്റ്റുഡന്റിനെ അച്ഛനും അമ്മയും കൈയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോകല്ലോ ഫസ്റ്റ് LKG ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന ആ രംഗം പോലെയാണ് ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ്. അർജുന വിഷാദ യോഗം, സാഖ്യായോഗം, കർമ്മയോഗം, ജ്ഞാന കർമ്മ സന്യാസ യോഗം, സന്യാസയോഗം, ധ്യാനയോഗം. ഈ ഇത് നീ മറന്നുപോയി നീ ആരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയും സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടി കരയുമ്പോ പറയല്ലോ ഞാനും നിന്റെ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പോയ ആളാണെന്ന് പറയോ ഇല്ലയോ? ഏതൊരമ്മയും പറയും. നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? ആദ്യത്തേല് വിലാപാണ്,
ആ വിലാപം വരുന്ന സമയത്ത്, കരച്ചിൽ വരുന്ന സമയത്ത്, അർജുന വിഷാദ യോഗം എന്ന് മലയാളത്തിൽ പറഞ്ഞ വിലാപം, സങ്കടം, കരച്ചല് എന്നൊക്കെ പറയാം. രണ്ടാമത്തേതില് നിങ്ങളുടെ ഐഡന്റിറ്റി കാണിച്ചു കൊടുക്കുകയാണ്, അതാണ് തത്വജ്ഞാനം. ആരാണ് എന്ന് മനസ്സിലാക്കൂ മോനെ എന്ന് പറയുന്നതിന് തുല്യമാണ്. ആ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാല് ഡ്യൂട്ടിയാണ്, ഈ ഡ്യൂട്ടിയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ ഇന്ന് ശമ്പളം മേടിക്കുന്നത് പണി ചെയ്തുകൊണ്ടാണ് എന്ന് അച്ഛൻ മക്കളോട് പറയുന്നത് പോലെ ഈ ജോലിയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതിൽ ചിലപ്പോൾ നമ്മൾ പോലീസ് ആയതുകൊണ്ട് ചിലപ്പോൾ അടിക്കേണ്ടി വരും, ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ അതിൽ ന്യായാന്യായങ്ങളൊക്കെ സ്ഥലകാല ബോധമനുസരിച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്നൊക്കെ പഠിപ്പിച്ചിട്ട് അവരെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. ജോലിയും ഡ്യൂട്ടിയും പറഞ്ഞു കൊടുക്കുന്നതാണ് മൂന്നാമത്തെ അധ്യായം. നാലാമത്തെ അധ്യായം എന്ന് പറയുന്നത് നീ ആരാണെന്ന് അറിയുക എന്ന്. ആ അറിയാത്തത് കൊണ്ടാണ് അത്, അവനവൻ അറിയില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യവും അറിയില്ലല്ലോ. അപ്പൊ ഈ ചോദിക്കുന്നവർക്കൊക്കെ അവനവന്റെ ഐഡന്റിറ്റി പോലും അറിയില്ല, അതുകൊണ്ടാണ് ഈ കുഴപ്പം. അവരൊരു ജാതി ആയിരിക്കും, അല്ലെങ്കിൽ ജാതിപ്പെടാത്തവരായിരിക്കും, അല്ലെങ്കിൽ ജാതി നിന്ന് പുറത്തേക്കവരായിരിക്കും. എന്താ കാരണം? അതിനർത്ഥം സ്വഭാവം അറിയാത്തവരാണെന്ന് അറിഞ്ഞാൽ മതി. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നിന്നെ അറിയുക. അങ്ങനെ അറിഞ്ഞ എന്താ ഗുണം? നിനക്ക് സമാധാനം കിട്ടും, അതിന്റെ ഫലം കിട്ടും. അതാണ് സന്യാസയോഗം. ഇതിൽ നാം അറിഞ്ഞതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരോട് വിരോധമില്ല. ഞാൻ സയന്റിസ്റ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞാല് പോലീസുകാരനോട് എനിക്ക് എന്ത് ദേഷ്യം? ആകെ പോലീസിന് കള്ളന്മാരോടുള്ള ദേഷ്യം ഉണ്ടാവുള്ളൂ, ബാക്കി നമുക്ക് ബാക്കിയുള്ളവരോട് ഒരാളോടും ദേഷ്യമില്ല. ഞാനിപ്പോ ഒരു പാർട്ടിപ്പെട്ടോണ്ട് മറ്റേ പാർട്ടിക്കാരനോട് എന്തിനാ എനിക്ക് ദേഷ്യം? അയാൾ അയാളുടെ പണി ചെയ്യുന്നു, ഞാൻ അയാളുടെ പണി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളെയും കുറ്റം പറയാരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഒരാൾ നല്ല കർമ്മം ചെയ്യുമ്പോൾ ഞാൻ അതിനെ പുകഴ്ത്തി പറഞ്ഞ സമയത്ത് എന്തിനാണ് ആ ചെയ്യാത്തവനെ ഞാൻ കുറ്റം പറയണത്? നല്ലത് മാത്രം പറഞ്ഞാൽ പോരെ, ഞാൻ ചെയ്യുന്ന പണി പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക്. പിന്നെയോ ആറാമത്തേതിൽ ധ്യാനയോഗമാണ്, കൃത്യമായിട്ട് ചിന്തിക്കുക. സ്വയം ഉള്ളിൽ ചിന്തിക്കുന്നതിനെയാണ് ധ്യാനം. അപ്പൊ ആറ് അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ധ്യാനിക്കാൻ പഠിച്ചു, ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, ചെയ്യുന്നത് ചെയ്യാണ്ടിരിക്കുന്നു. ഇപ്പൊ കരയുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്തിനാ കരഞ്ഞതെന്ന് സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യം വരും. ആദ്യമൊക്കെ ബാക്കിയുള്ളവർ ചോദിക്കുന്നതാണ്, അതൊന്ന് നീ ഇരുന്ന് ആലോചിക്കുമോനെ, എന്നിട്ട് എന്താ വേണ്ടത് തീരുമാനിക്കുന്നു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ ആറ് അധ്യായം അതാണ്. അപ്പൊ നമ്മള് മറന്നുപോയ സംഭവങ്ങളെ ആ മറവി രോഗമുള്ള വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഒന്നു മുതൽ ആറ് വരെയുള്ളത്. അത് ആർക്കാണ്? അർജുനന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. എന്തിനു വേണ്ടിയാ നമ്മൾ ഇത് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്? ഇപ്പം അർജുനനുണ്ടായിട്ട് യുദ്ധം ചെയ്യാനോ, അല്ലെങ്കിൽ കൗരവന്മാരെ പിടിച്ചുകൊണ്ടുവരാനോ? ഒന്നുമല്ല. നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരാണെന്ന് മറന്നുപോയിരിക്കുന്നു, നമ്മുടെ കർമ്മം മറന്നുപോയിരിക്കുന്നു, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇന്റർവ്യൂവിന് കയറി, അല്ലെങ്കിൽ എക്സാമിനേഷന് കയറി, ഇന്റർവ്യൂവിന് കയറി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു 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 ആളുണ്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്, അതാണ് ജ്ഞാന വിജ്ഞാന യോഗം. ജ്ഞാനം ഉണ്ടായിട്ട് കഴിവൊന്നുമില്ല, വിജ്ഞാനം കൂടി വേണം, വി ആഡ് ചെയ്യണം. ഈ സ്ഥലത്ത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിൽ പണി ചെയ്താലേ നടക്കുള്ളൂ. അത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ബോസ് ഉണ്ട്, ആ ബോസാണ് കൃഷ്ണൻ. അത് ഒരു ജോബ് ഇന്റർവ്യൂ പോലെയാണ്. ഞാൻ ചോദ്യം ചോദിക്കണം, നീ ഇതൊക്കെ പഠിച്ചു ശരി, എന്നാ ഇത് പറ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും എന്ന് പറയുന്നത് പോലെയുള്ളൊരു ഒരു അതിനെന്ത് വേണം? അക്ഷരം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ബ്രഹ്മയോഗം കൂടി വേണം. അത് ലൈഫ് ഇൻസ്റ്റൻസ് വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ അപകടത്തിൽ പെടും, ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. അപ്പൊ എട്ടാമത്തെ അധ്യായം ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കുള്ളതെന്ന് പറയാം. അപകടത്തിൽ പെടാണ്ടിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അതിനുള്ള പ്രിക്കോഷൻ എങ്ങനെ എടുക്കണം? എങ്ങനെയാണ് നീ ഈ പ്രീമിയം ഒക്കെ അടക്കേണ്ടത് എന്നുള്ള പോലുള്ളൊരു സംഭവമാണ് എട്ടാമത്തെ അധ്യായം. ഒമ്പതാമത്തെ അധ്യായോ രാജവിദ്യ രാജഗുഹ്യയോഗം എന്നാണ്. അതിലെന്താ കറിഞ്ഞത്? ഈ ഈ ഇത് കടക്കണമെങ്കിൽ, ഈ ഇന്റർവ്യൂ കടക്കണമെങ്കിൽ നീ മൂന്നാല് കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു ഇന്റർവ്യൂവിനൊരു നമ്മളൊരു ഒരു ചൊട്ടുവിദ്യ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത്തരം ഒരു സംഭവമാണ് രാജവിദ്യ രാജഗുഹ്യയോഗം. രാജാവിന്റെ ഗുണങ്ങൾ കാണിക്കണം, ഗുഹ്യമായതാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം, ഗുഹ്യം എന്ന് പറഞ്ഞാൽ ഗുഹ്യാ ഗുഹ്യതരം ഗുഹ്യതമം എന്നൊക്കെ പറഞ്ഞിട്ട് പലയിടത്തും കൃഷ്ണൻ പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും അത് പറ്റുകയാണെങ്കിൽ നോക്കാം, ആ ശ്ലോകങ്ങൾ മാത്രം എടുത്തിട്ട് ഞാൻ പറഞ്ഞു. ഇതിൽ ശരിക്കും പറഞ്ഞാല് വളരെ സീക്രട്ട് ആയിട്ടുള്ള കോഡാണ്, പാസ്വേഡ് എന്നൊക്കെ പറയില്ലേ. ഈ ഇത് പാസ്സാവണമെങ്കിൽ നീ കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്ക് എത്തി, പക്ഷെ ഉള്ളിൽ കയറണമെങ്കിൽ പാസ്വേഡ് അറിയണം. ആ പാസ്വേഡാണ് എത്രാമത്തേത്? ഒമ്പതാമത്തെ അധ്യായം. അത് രാജാക്കന്മാർക്കുള്ള പാസ്വേഡാണ്, കൃഷ്ണൻ രാജാവിനുള്ള പാസ്വേഡ് കൊടുത്തു. ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഈ പാസ്വേഡ് വേണം, ഇതുണ്ടായാല് സംഭവങ്ങളൊക്കെ നടക്കുള്ളൂ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ആവില്ല അല്ലെങ്കിൽ. അപ്പൊ അതിനുള്ള ഒരു വിദ്യയാണ് ഒമ്പതാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്.
പത്താമത്തെ അധ്യായത്തിലോ വിഭൂതിയോഗം. എന്താ വിഭൂതിയോഗം? ഇത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, കയറി കഴിഞ്ഞു കഴിഞ്ഞാല് അതിനൊരു പ്രൊസീജിയർ കോഡുണ്ട്. ആ പ്രൊസീജിയർ കോഡ് ഭക്തന്മാർക്കുള്ളതാണ്. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? പാഷനാണ്, ഡിവോഷനാണ്, സറണ്ടറിങ് ആണ്. ഭക്തി എപ്പോഴാ വരിക? എനിക്ക് എവിടെയാണോ എനിക്ക് താതാത്മ്യം പ്രാപിക്കാൻ, സ്നേഹത്തിന്റെ മൂർത്തിമത്ത് ഭാവത്തിലെത്തുമ്പോഴാണ് ഭക്തി. സാധാരണ ആൾക്കാർക്ക് സ്നേഹം മൂത്താൽ പ്രേമമാവും, ഭക്തന്മാർക്ക് ഭക്തി മൂത്താൽ ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുന്നു. അപ്പൊ ഏറ്റവും നല്ല ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ പണിയിൽ പൂർണ്ണമായിട്ടും ഭക്തനായി മാറും. ഭഗവാനിൽ ഭക്തി എന്ന് പറഞ്ഞാൽ, ഭഗവാൻ എന്ന് പറയുന്നത് നമുക്ക് പുറത്തുള്ളൊരു വ്യക്തിയല്ല, ഞാൻ ചെയ്യുന്ന ജോബില് എനിക്ക് ഭക്തി ഉണ്ടാവും, ഞാൻ ഡിവോട്ടഡ് ആവും. ഡിവോഷൻ ആണ് ഭക്തി. ഡിവോട്ടഡ് ഇൻ ടു ദ വർക്ക്, ഡിവോട്ടഡ് ഇൻ ടു മൈ ആക്ടിവിറ്റി. എന്റെ കർമ്മത്തിൽ എനിക്ക് ഭക്തി ഉണ്ടാവും, ഞാൻ ഭക്തിയോടുകൂടി കുക്ക് ചെയ്യാം. ആ സമയത്ത് ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടും, ഷേപ്പ് നന്നാവും. ഭക്തി ഇല്ലാണ്ട് ചെയ്താലോ എങ്ങനെയെങ്കിൽ അലങ്കോലായിട്ട് ചെയ്യും. അപ്പൊ വളരെ പാഷനായിട്ട് കംപ്ലീറ്റ് ഡിവോട്ടഡ് ആയിട്ട് കംപ്ലീറ്റ് ഇമേഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഭക്തി എന്ന് പറയാം. അത് ഇന്ന് കാണുന്ന ഭക്തി അല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വിഭൂതി യോഗം അത്തരത്തിലുള്ള ഭക്തിയാണ്. അങ്ങനെയായാൽ നമ്മൾ ആരെ കാണും? യഥാർത്ഥ രൂപം കാണും. അതാണ് വിശ്വരൂപ ദർശനം. ആരെ കാണും? ഇതാണ് ഫോർമുല. വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞാൽ വലിയ ഫോർമുലാസ് ആണ്. ആ ഫോർമുലകളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. മാത്തമാറ്റിക്സിൽ ഈ ഫോർമുല വരണമെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള അപ്ലിക്കേഷനും അതിന്റെ പാഷനോടുകൂടി പഠിക്കാനും പറ്റണം. ദൃഷ്ടി ഉണ്ടാവണം, സങ്കല്പത്തോടുകൂടി പഠിക്കാൻ സാധിക്കണം. ഒരു കവിത ചൊല്ലുമ്പോൾ, ഞാൻ ടിബറ്റിനെ കുറിച്ചുള്ള കവിത ചൊല്ലുമ്പോൾ ജിയോഗ്രഫി എന്റെ മനസ്സിൽ വരണം. മികവുടയ കുബേര പത്തനത്തിൽ, കുബേരന്റെ കാര്യമാണ് പാടുന്നത്. കുബേരൻ ആരാന്ന് അറിയാത്ത ഒരാൾക്ക്, ടിബറ്റ് എവിടെയാന്ന് അറിയാത്ത ഒരാൾക്ക് ആ കവിത വായിച്ച മനസ്സിലാവില്ല. അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുന്ന അതാണ് വിശ്വരൂപം. ആ രൂപം കാണാം, വിശ്വത്തിന്റെ രൂപം കാണാം. ജിയോഗ്രഫി പഠിക്കണം, പിന്നെ ക്ലൈമറ്റോളജി പഠിക്കണം, പഞ്ചഭൂതങ്ങളെ കുറിച്ച് പഠിക്കണം. എല്ലാത്തിനെ കുറിച്ചും പഠിക്കുമ്പോഴാണ് വിശ്വരൂപ ദർശന യോഗത്തിലേക്ക് എത്തുന്നത്. അതൊരു യോഗം തന്നെയാണ്. ഞാൻ കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കാം, അതാണ് രൂപം. വിശ്വരൂപം എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ എബിലിറ്റി എന്നാണ്. അത് ഏത് പഠിതാക്കൾക്കും വേണ്ടതാണ്. ഞാൻ എന്റെ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സ് കാണിച്ചു കൊടുക്കും, ഫിസിക്സ് കാണിച്ചു കൊടുക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, സൗണ്ട് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് വരുന്നത് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. കെമിസ്ട്രി കാണിച്ചു കൊടുക്കണം, വിഷ്വലൈസ് ചെയ്യണം. എബിലിറ്റി ടു ലേൺ ഈസ് ടു എബിലിറ്റി ടു വിഷ്വലൈസ് എന്നാണ്. എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ അറിവ് വികലമാണെന്നാണ്. ആ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അതിനെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അത് എനിക്ക് ദൃഷ്ടിഗോചരമല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? അതുകൊണ്ടാണ് ഫിലോസഫർ, ഫിലോസഫി. ആ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ ഈ കാണുന്ന സംഭവങ്ങളെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരെയാണ് ഫിലോസഫർ എന്ന് പറയാം. ആർക്കാ കാണിച്ചു കൊടുക്കാൻ പറ്റുക? അതിനെ ദർശന ശാസ്ത്രം എന്നാണ് പറയാം. എന്തുകൊണ്ടാ ദർശന ശാസ്ത്രം? അവർക്ക് വിശ്വരൂപ ദർശനം പോലെ അവരുടെ വിഷയത്തില് ദർശനം കിട്ടിയവരാണ്. ഞാൻ മാത്തമാറ്റിക്സിൽ ദർശനം കിട്ടി, അതുകൊണ്ട് എനിക്ക് ഫിസിക്സിൽ ദർശനം കിട്ടി, അതുകൊണ്ട് എനിക്ക് ബാക്കി വിഷയങ്ങളിലേക്കും ദർശനം സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു അറിവിനെയാണ് നമ്മള് വിശ്വരൂപ ദർശന യോഗം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഭക്തിയാണ്. രണ്ട് വ്യത്യാസമുണ്ട്, വിഭൂതി ഭക്തിയും ഈ ഭക്തിയും വ്യത്യാസമുണ്ട്. വിഭൂതിയിൽ ധ്യാനമാണ്, പാഷനാണ്, കോൺസെൻട്രേഷനാണ്. ഇവിടെ എന്താണ് വിഭൂതി? ഭക്തി യോഗം എന്ന് പറഞ്ഞാല് ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കും, അത് നമ്മുടെ ഈ വർക്ക് ബുക്ക് എന്നൊക്കെ പറയും, മാനുവൽ എന്നൊക്കെ പറയും. അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെ എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഏത് സാധനം അഴിക്കണം, ഏത് സാധനം കൂട്ടണം, ഏത് സാധനം എവിടെ കണക്ട് ചെയ്യണം, കണക്ട് ചെയ്തില്ല കത്തിപ്പോ. അങ്ങനെയുള്ള ഒരു മാനുവൽ ആണ് ഭക്തി യോഗം. അതുകൊണ്ട് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ മാനുവൽ. ആ 7, 8, 9, 10, 11, 12 ഈ ഭാഗം കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് കിട്ടും. ആ അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ഭാഗമാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. അതില് ഞാനും നിങ്ങളും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടു എന്ന് വെച്ചാൽ അഡ്വക്കേറ്റും ജഡ്ജും ഒരേ ഭാഗത്തായി എന്നർത്ഥം. കാരണം അവർ ജയിച്ചു, പരമാത്മാവും ജീവാത്മാവും ഒരാളായി മാറി. ആ അവസ്ഥയിലാണ് 13-ാമത്തെ അധ്യായം. 13-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ എംപ്ലോയി ആയി. അത് തെറ്റായ സ്ഥലത്താണെങ്കിൽ ഞാൻ കാരാഗ്രഹത്തിലായി എന്ന് പറയാം. കാരണം ചിലപ്പോൾ ജോലി കിട്ടുന്നത് കാരാഗ്രഹത്തിന് തുല്യമാവും. ഓഫീസിലാവാം, എന്റെ വീട്ടിലാവാം, എന്റെ പണിയിലാവാം, എന്റെ പാഷൻ ഏതാണോ അതിനകത്ത് ഞാൻ പെട്ടുപോകും. കാരണം ആ ദൃഷ്ടിയിൽ അങ്ങോട്ട് നമ്മൾ പെട്ടുപോയി. എന്നിട്ട് എന്തായി? ഞാൻ മാത്തമാറ്റീഷ്യനായി മാറി. അങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള യോഗത്തിനെയാണ് എന്ത് പറയാ, ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. അത് കഴിഞ്ഞാലോ
ഗുണത്രയ വിഭാഗയോ അപ്പോഴാണ് എൻ്റെ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക. അവിടെ മൂന്ന് തരത്തിലുള്ള എൻ്റെ ഗുണങ്ങളൊക്കെ പുറത്തു വരും. എപ്പോഴും അതന്നെ ഉണ്ടാവണം എന്നില്ല. 30% 30% 30% ആയിട്ട് എൻ്റെ യഥാർത്ഥ സ്വഭാവമൊക്കെ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങും. ചിലപ്പോൾ എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കും. ഇനി അതിനെ നന്നായിട്ട് ചെയ്യിപ്പിക്കാനുള്ള അടുത്ത ലക്ഷണമാണ് 15-ാമത്തെ അധ്യായത്തിൽ പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. നീ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്താൽ നീ ഉത്തമനായി, അതല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴി നോക്കി ചാവി കണ്ടുപിടിച്ചു എന്നാണ്. ഇനി ക്വിറ്റ് ചെയ്യാനുള്ളതാണ്, എനിക്ക് രക്ഷയില്ല അവിടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ ക്വിറ്റ് ചെയ്യണം, എങ്ങനെ ഇതിനകത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടാക്ടിക്സ് ഉപയോഗിക്കണം, ട്രിക്കുകൾ ഉപയോഗിക്കണം. ആ രക്ഷപ്പെടാനുള്ള വഴിയാണ്. രക്ഷപ്പെടാനുള്ള വഴി രണ്ടുണ്ട്. ഒന്ന്, അവിടെ തന്നെ സർവൈവ് ചെയ്തിട്ട് നന്നാവുക. രണ്ടാമത്, ഇത് പറ്റില്ലെങ്കിൽ നീ ക്വിറ്റ് ചെയ്യുക. അപ്പൊ റെസിഗ്നേഷനൊരു കാരണം കണ്ടെത്തണം. അത് നമ്മുടെ അറിവാണ്. ആ അറിവിനെയാണ് 15-ാമത്തെ അധ്യായത്തിൽ പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. 16-ാമത്തെ അധ്യായത്തിലോ ദേവാസുര അസുരന്മാരും ദേവന്മാരും കുറേ എനിമീസ് ഉണ്ടാവും. ഏതൊരാളും പ്രൊമോഷൻ കിട്ടി മുകളിലേക്ക് എത്തി ജോലി കിട്ടുമ്പം ഉള്ളിലുള്ള എല്ലാ കൊളീഗ്സും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ജയിലിലാണെങ്കിലോ ഏതെങ്കിലും ഒരു കുറ്റപ്പെടുത്തിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി ജയിലിലുള്ള ആൾക്കാരൊക്കെ കൂടി അവരെ ഉപദ്രവിക്കുന്ന പോലെയാണ്. ആ നമ്മൾ പറയാറില്ലേ സാധാരണ എന്താണ്, ബ്ലാക്ക് ഷിപ്പുകൾ ഉണ്ടാവും എല്ലായിടത്തും. നമ്മളെയൊക്കെ പിന്നോക്കം വലിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. ആ ദേവ അസുര സമ്പത്ത് വിഭാഗ യോഗം, ആ ദേവന്മാരെയും അസുരന്മാരെയും, നീ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തടവുകാരുടെ ഇടയിൽ തടവുകാർ, ജോലിയുടെ ഇടയിൽ ജോലിക്കാര്, വീട്ടിലാണെങ്കിൽ ഈ കുനിഷ്ടും കുബുദ്ധിയൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, അതല്ലെങ്കിൽ നിനക്ക് വിജയിക്കാൻ പറ്റില്ല. അവസാനം ഇവരെയൊക്കെ വിജയിപ്പിക്കുക എന്നുള്ളത്. ആ വിജയിക്കണമെങ്കിൽ പിന്നെന്ത് വേണം, ആ പറയുന്നതൊന്നും കേൾക്കാതെ പൂർണമായിട്ടും ഓം തത് സത് സറണ്ടർ ചെയ്യുക. ഏതിലേക്ക്? ചെയ്യുന്ന കർമ്മത്തിലേക്ക്. ബാക്കി ഒരു കാര്യം ശ്രദ്ധിക്കരുത്. മാർക്കറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ആരോടാണോ വർത്തമാനം പറയുന്നത്, ആരാണോ എന്നോട് ചോദിക്കുന്നത്, അത് മാത്രം കേൾക്കുക, ബാക്കിയൊന്നും കേൾക്കാണ്ടിരിക്കുക. ഈ കഴിവ് വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനെറ്റിൽ കുറേ കുബുദ്ധികൾ പല മണ്ടത്തരങ്ങളും പറയണ്ട, അതൊന്ന് കേൾക്കരുതെന്നാ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. ഈ കേൾക്കുക നിൽക്കുമ്പോഴാണ് എന്ത് പറ്റുക നമുക്ക്, നമ്മുടെ താക്കോൽ നമ്മുടെ അടുത്ത് മിസ്സാവും. നമ്മുടെ താക്കോൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന താക്കോൽ ഏതാ? ആ താക്കോൽ എന്ന് പറയുന്നത് ഓം തത് സത് എന്ന് പറയുന്നതാണ്. ലക്ഷ്മിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് എത്ര മെസ്സേജ് വരുന്നുണ്ട് അറിയാം. ഞാനാണ് ഈ ചോദ്യം എന്റെ അടുത്താണ് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ഈ രണ്ടാൾക്കാരും നിങ്ങളുടെ മുമ്പിലുണ്ട്, ഈ ചാനൽ നടത്തുന്ന ആളും ഉണ്ട്, ഇപ്പൊ തുടങ്ങി, നീണ്ട മെസ്സേജാണ്. എവിടെ നിന്നൊക്കെ അയക്കണം, കുവൈത്ത് നിന്നും ബഹ്റൻ നിന്നൊക്കെയാണ്. ഇവ എല്ലാം അറിയുന്ന ആളാണ്, എല്ലാ വേദങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങൾ പറഞ്ഞൂടെ യൂട്യൂബില് ഈ അറിവില്ലാത്തവൻ എന്തിനാ പറയിപ്പിക്കണേ ലക്ഷ്മി. മനസ്സിലായോ? ഇതിന്റെ കാരണം എന്താ വെച്ചാല് ഓം തത് സത് ഇല്ലാത്തത് കൊണ്ട്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഇത്, ആ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോ കുറേ ബാക്കി കുറ്റം ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമേ, ഞാൻ അവരെ അല്ല നോക്കുന്നത്. ഞാനിവിടെ സദ്ഗുണനാവാൻ വേണ്ടിയിട്ടാണ് എന്നെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ലക്ഷ്മി ചോദിക്കുന്നത്. ഞാൻ ഈ ജോലിയിൽ കയറിയത് എനിക്ക് ശമ്പളം കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു ശ്രദ്ധിക്കാൻ ഒരു സമയം എനിക്കില്ല. അപ്പോഴാവുമ്പോ എന്റെ ജോലി തടസ്സപ്പെടും. ഓം തത് സത് എന്ന് മാത്രമേ ഉള്ളൂ. അത് എത്തുമ്പോ 17-ാമത്തെ അധ്യായം. പിന്നെ അത് കഴിഞ്ഞാലോ മോക്ഷ സന്യാസ യോഗമായി. അതാണ് എന്റെ സൈലൻസ്. അപ്പൊ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് കൃത്യമായിട്ട് ഞാൻ കീഴടങ്ങും. കാരണം എനിക്ക് അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഈ അവസ്ഥയിലേക്ക് അർജുനനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ജാതി പറഞ്ഞതും കഥ പറഞ്ഞതും എന്നൊക്കെ അറിയുന്ന സമയത്ത് ആ അർജുനനോട് നമ്മൾ പറയുമ്പോൾ അർജുനൻ ആരാണെന്നറിയാതെ നമ്മൾ പറയാൻ പോകുമ്പോഴാണ് അർജുനനെ സാധാരണക്കാരനായിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ശരിയാണ് ഞാനല്ല നിങ്ങൾ, എന്റെ മോനല്ലല്ലോ നിങ്ങളുടെ മകൻ, എന്റെ മകനോട് എന്ത് പറയണമെന്ന് എനിക്കല്ലേ അറിയുള്ളൂ അല്ലെ. എന്റെ മോൻ സ്കൂൾ പോണ സമയത്ത് അവൻ കരഞ്ഞു, അവൻ എന്തിനാ കരയണമെന്ന് എനിക്കേ അറിയുള്ളൂ, ബാക്കി ആർക്കും അറിയില്ല ചിലപ്പോഴേ. അപ്പൊ ഈ കഥയുടെ പൊട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് ഒരു 1000 പ്രാവശ്യമൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇതേ വായിക്കല്ല, 1000 പ്രാവശ്യം മെനയാണ്. അതെങ്ങനെയാ മെനയണത്? ഒരു 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 വ്യത്യസ്തമായ തലത്തിൽ ഞാൻ അക്കാഡമീഷ്യൻ ആയതുകൊണ്ട് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന തലത്തിലേക്ക് ഭഗവത്ഗീതയുടെ ഞാൻ എല്ലാ പഠിപ്പിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്. മാത്തമാറ്റിക്സ് പഠിക്കുമ്പോഴായാലും, ഹിന്ദി അടുത്ത കാലത്ത് ഗോവയിൽ പഠിപ്പിക്കാൻ പോയ സമയത്ത്
ഒരു ഒരു പാഠം പഠിപ്പിക്കണം. എക്സാമ്പിൾ ആയിട്ട് അഞ്ച് പേരാണ് ക്യാരക്ടേഴ്സ്, അഞ്ച് പേര് അഞ്ച് പിള്ളേരെ റെഡിയാക്കിയിട്ട്, അവരുടെ ടീച്ചർമാരും അതുപോലും അറിയുന്നില്ല, നമ്മുടെ സീക്രട്ട് ആണ് പറയരുതാറുള്ളൂ, നിങ്ങളൊക്കെയാണ് ഈ ക്യാരക്ടേഴ്സ്, നിങ്ങൾ അഭിനയിക്കാൻ പോകണം. അവരെ അവരെ കിട്ടുന്ന സമയത്തൊക്കെ അവർ പ്രാക്ടീസ് ചെയ്ത് റെഡിയായിട്ട് ഹിന്ദി ഇന്ന പാഠം റെഡി കമോൺ ആക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേർ ബൈഹാർട്ട് പഠിച്ചിട്ട് വന്നിരിക്കുകയാണേ, മനസ്സിലായോ? അത് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം വായിച്ചിട്ട് പഠിപ്പിക്കുകയല്ല ചെയ്യണത്, അഭിനയിക്കുക ചെയ്യണം. ഇനി ഇത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു നമ്മൾ ഇത്രയൊക്കെ മനക്കെട്ടിട്ടൊക്കെ ഒരു ക്ലാസ് ഒക്കെ എടുത്തിട്ട് അത് കേൾക്കുമ്പോൾ ചിലർ പറയും ഞാനും ഇങ്ങനെ ക്ലാസ് ചെയ്യാറ്, അപ്പൊ ഇതുവരെ ഏതെങ്കിലും അല്ല ഇല്ല അത് ചെയ്തിട്ടില്ല അല്ല അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പിന്നെന്താ ചെയ്യാത്തത്? പിള്ളേർ പറഞ്ഞല്ലോ ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അവർ അഭിനയിച്ചിട്ടില്ല എന്നൊക്കെ. അല്ല അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെയാണ്, പക്ഷെ നമ്മുടെ സ്കൂൾ സമ്മതിക്കില്ല. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ചെയ്തിട്ട് സ്കൂൾ സമ്മതിച്ചില്ല സസ്പെൻഡ് ചെയ്യും, പോ വേറെ എവിടെയെങ്കിലും പണിക്ക് പോയിക്കൂടെ. അല്ല ഈ പണി വിട്ടാ പിന്നെ വേറെ എവിടെയും പണി കിട്ടില്ല, അപ്പൊ അറിയാം നിങ്ങൾ യൂസ്ലെസ് ആണ്. അല്ല എന്തുകൊണ്ട് പണി പോകുമ്പോ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പണി വിട്ടാൽ വേറെ പണി കിട്ടുന്നില്ല എന്നുള്ള തോന്നുന്നല്ലോ ഉണ്ടല്ലേ. എന്തുകൊണ്ടാ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് പണി വിട്ടത്? വിട്ടാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള ഒരു അറിവുള്ളതുകൊണ്ട്. ശമ്പളം 1/3 ഭാഗമായിട്ട് കുറയും, കിട്ടുന്ന ശമ്പളത്തിന്റെ 1/3 ഭാഗമേ കിട്ടുള്ളൂ, സാരില്ല, അത്ര വേണ്ടല്ലോ എനിക്ക് ജീവിക്കാൻ തീരുമാനിച്ചത്ര. അപ്പൊ നമ്മള് നമ്മുടെ പണി കൃത്യമായിട്ട് മനസ്സിലാക്കുക, എനിക്ക് എന്താ വേണ്ടത്, എനിക്ക് എന്ത് ചെയ്യണം, അതിലെങ്ങനെ ഞാൻ ഇൻവോൾവ് ചെയ്യണം എന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിയലൈസേഷൻ എക്സ്ട്രാ ഓർഡിനറി ആണ്. അതറിയാതെ പോയി കൃഷ്ണന് എന്നുള്ളതാണ്. എപ്പോ അർജുനനോട് ആദ്യം സംസാരിക്കും, അല്ലെങ്കിൽ ഈ വാർഫീൽഡിൽ വന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, നേരത്തെ പഠിപ്പിച്ചു വിട്ടാൽ മതിയായിരുന്നു. അതുകൊണ്ടല്ല അത് ചെയ്തത്, ഈ കൺഫ്യൂഷൻ ഉണ്ടായിട്ട് വാർഫീൽഡിൽ പറയുമ്പോഴേ ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളൂ. സീക്രട്ട് ആയിട്ട് പറയേണ്ടത് സീക്രട്ട് ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ കൃഷ്ണൻ. പലരുടെയും വീടുകളിൽ പോയിട്ടും രാത്രി വിളിച്ചിട്ടും കർണനോടും പറഞ്ഞിട്ടുണ്ട് പറയാനുള്ള കാര്യങ്ങൾ. കർണനോട് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആൾക്കാരോട് പറയുമ്പോൾ നേരിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ചിലരെയൊക്കെ കാണേണ്ടടുത്ത് അവരുടെ അടുത്ത് ഒഫീഷ്യൽ ആയിട്ട് വെഹിക്കിളിൽ പോയിട്ടൊക്കെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് സീക്രട്ട് ആയിട്ടാ പോയിട്ട് പറയാം. ചിലരെയൊക്കെ ഒഫീഷ്യൽ വെഹിക്കിളിൽ വെച്ചിട്ടേ പറയുള്ളൂ. അപ്പൊ കൃഷ്ണൻ ഇപ്പൊ പറഞ്ഞത് ഒഫീഷ്യൽ വെഹിക്കിളിലാണ്. ചില കാര്യങ്ങൾ ഒഫീഷ്യൽ വെഹിക്കിളിൽ പറയാൻ പറ്റാത്തത് അവരെ വിളിച്ചിട്ട് രാത്രി പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ യുദ്ധതന്ത്രങ്ങളാണ്, അത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ. അതറിയാത്തവർക്ക് അത് മനസ്സിലാവില്ല. എന്ത് ചെയ്യാ, എന്തായാലും ഒരു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസില് ഒഫീഷ്യൽ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷണലിൽ നിന്ന് പ്രൊഫഷണൽ മോഡിൽ ഭഗവത്ഗീത കേൾക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗ്യം. കാരണം ഇത്ര മനോഹരമായിട്ട് ഒരു സ്റ്റുഡൻറ് ഇന്റർവ്യൂവിന് ചെല്ലുന്നത് മുതൽ അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി വർക്കിൽ പ്രവേശിച്ച് അവിടെ നേരിടേണ്ട സാഹചര്യങ്ങളെയെല്ലാം എങ്ങനെ അതിജീവിക്കണം അല്ലെങ്കിൽ നേരിടണം എന്നുള്ള രീതിയിൽ ഇതിനെ ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി പറഞ്ഞു തന്ന ആദരണീയനായിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥന് ഡോക്ടർ ടി പി എസ് സാറിന് പാദ നമസ്കാരം അർപ്പിക്കുകയാണ്. അത്ര മനോഹരമായിരുന്നു സാറേ ഈ ഒരു വിവരണം എന്ന് പറയുന്നത്, വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയി സാറേ ഞങ്ങളെ. അത്ര മനോഹരമായിട്ട് നമ്മൾ ശ്ലോകത്തിനകത്ത് കയറിയിട്ട് ഓരോ ശ്ലോകം നോക്കുന്ന വിധത്തിലല്ല പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊരു വീട് കാണാൻ പോയി, മേടിക്കാൻ പോവാണ് വീട്, വീടിനകത്ത് കയറിയിട്ട് റൂമുകളല്ലല്ലോ നോക്കുക, ആകെ പുറത്ത് നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പഠിക്കാം. ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ളത് ഫുൾ എനിക്ക് കണ്ടോ എനിക്ക് അറിയില്ല, ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് തരംതിരിച്ചു വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ മൂന്നായിട്ട് ആറ് ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ കാണുന്ന ഭാഗങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് തരംതിരിച്ചതാ, മൂന്ന് ഭാഗങ്ങളാക്കി. ഇത് ഇത് നോക്കിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്, ആദ്യം മൂന്നാക്കിയിട്ട് തരംതിരിച്ചു, 6 വരെ 1, 7 മുതൽ 15. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്, അത് പിന്നെ വിഷ്വലൈസ് ചെയ്യാം. എന്തായാലും ലോകം അറിയുന്ന ഒരു എഡ്യൂക്കേഷനലിസ്റ്റ് ആകാൻ എന്താണ് സാറ് കാരണം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. കാരണം ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ ഒരു വിദ്യ അവരിൽ എത്തിക്കാൻ സാറിനെ ഉള്ള ആ കഴിവ്, അത് ഈശ്വരൻ തന്നെ നേരിട്ട് തന്നിരിക്കുന്നതാണെന്നുള്ളത് വ്യക്തമായി. സാർ ഒരു യു കെ ജിയിൽ പോണ്ടെന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ശ്ലോകം ഉണ്ടോ ഉണ്ടെങ്കിൽ 1:32 നോക്കൂ. അർജുനൻ കരയുന്ന നമ്മൾ കൃത്യമായിട്ടൊന്നും അറിയണ്ടേ, ശരിക്ക് കരയുന്നത് അർജുനൻ 1:32 അർജുന വിഷാദ യോഗം ചാപ്റ്റർ 1 1-ാമത്തെ അധ്യായത്തില് നകാംക്ഷേ വിജയം കൃഷ്ണ
നജരാജ്യം സുഖാനിച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗർ ജീവിതേന വാ. എനിക്ക് ഒന്നും വേണമെന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എനിക്ക് ജോലിയും വേണ്ട, കൂലിയും വേണ്ട, പഠിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് പറയുന്നൊരു കുട്ടി പറയുന്ന പോലെ, എൽ കെ ജിയിൽ പോകുമ്പോ എനിക്ക് വേണ്ട, പാസ് ആവണ്ട, പഠിക്കണ്ട എന്ന് പറയുന്ന ഒരു കുട്ടി പറയുന്നത് പോലെ പറയുന്ന ഈ അർജുനനാണ്, ഈ അർജുനനാണ് ഇത്രയും ധന്വന്തരി ആയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ധനുർധാരി, സോറി, ധന്വന്തരി, ധനുർധാരിയായിട്ട് ഇരിക്കുന്നത്, എല്ലാ സംഭവങ്ങളും കയ്യിലിരിക്കണ്ടേ, ബുക്ക് ഫുൾ പാക്കറ്റിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ മേടിക്കുമ്പോ ഒന്നും ഇയാള് പറഞ്ഞില്ലേ പഠിക്കണ്ടെന്ന്, കാശൊക്കെ മുടക്കി ബാഗൊക്കെ തൂക്കി എത്തുമ്പോഴാ പറയണത് എനിക്ക് പഠിക്കണ്ടെന്ന്. ഇതെന്താ പറയാ, മനോഹരമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി കരയുന്നതിനോട് ഉപമിക്കുമ്പോ ഇത് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഇമേജോട് കൂടി നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും കേട്ടോ. അർജുനൻ ആ ഒരു ആദ്യത്തെ അധ്യായത്തിൽ കാണിക്കുന്നത് എത്ര മനോഹരമായിട്ട് സാറാജ്യം സുഖാനിച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർ വി കിം ഭോഗേർ ജീവിതേന ച ദുഃഖാനുഭവങ്ങൾ വേണ്ട എനിക്ക്, സുഖം വേണ്ട, ജീവിക്കണ്ട, അതിനെ കൊണ്ട് ഒരു പ്രയോജനവും വേണ്ട. ഗോവിന്ദ ന രാജ്യം, എനിക്ക് രാജ്യവും വേണ്ട, സുഖവും വേണ്ട. നീ ഇത് ചെയ്ത സുഖം കിട്ടും, വിജയം കിട്ടും എന്നൊക്കെയല്ലേ പറയുന്നത്. അവസാനം കൊടുക്കുന്ന രണ്ട് സംഭവം ഉണ്ടല്ലോ, വിജയവും ശ്രീയും രാജ്യവും എല്ലാം കിട്ടും, കീർത്തിയും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അത് വേണ്ടാന്ന് പറഞ്ഞ ആളാണ് അവസാനം ലോകപ്രശസ്തനായിട്ടുള്ള ആളായിട്ട് മാറുന്നത്. അപ്പൊ ഏത് കൊച്ചും കരയുമ്പോ ആലോചിക്കുക, നാളെ അർജുനാക്കി മാറ്റാനുള്ളതാണ്. വിജയശ്രീയിലെത്തിക്കാനുള്ളവനെ നല്ല പോലെ അഡ്വൈസ് ചെയ്തൊരു മെന്റർ ഉണ്ടെങ്കിൽ നന്നാക്കാൻ പറ്റും. അർജുനനും ഇങ്ങനെ കരഞ്ഞവനാണ് എന്ന് നമ്മൾ ഓർപ്പിക്കണം. അതായത് നമ്മുടെ ട്രൂ പാഷൻ അല്ലെങ്കിൽ ട്രൂ കോളിംഗ് എന്ന് പറയുന്നത് അല്ലെ, നമ്മളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്താണ്, നമ്മളുടെ ആഗ്രഹം, അഭിരുചി, ആറ്റിറ്റ്യൂഡും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി നമ്മളെ മെന്റർ ചെയ്യാൻ ഉണ്ടെങ്കിൽ, ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ, നമുക്കത് കണ്ടുപിടിച്ച് ജീവിതം സുഗമമാക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു മെസ്സേജ് ആണ് സാറ് ഭഗവത്ഗീത പ്രൊഫഷണൽ തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിട്ടുള്ളതല്ല, അവനവന്റെ കഴിവ് കാണിച്ചു കൊടുത്ത് കിട്ടിയിട്ടുള്ളതാണ്, നേടിയെടുത്തിട്ടുള്ള വിദ്യയാണ്. വെറുതെ ഓ ഇന്നാളുടെ മോനല്ലേ, അങ്ങനെയാണ് ഇപ്പൊ ബാക്കി പാണ്ഡവന്മാർക്ക് കൊടുക്കണ്ടേ, അർജുനന് മാത്രം എന്തേ കൊടുത്തത്? അപ്പൊ ഇതിനുള്ള കഴിവുണ്ട് എന്ന്, യോഗ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ട് അത് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആളാണ് ഇന്ന്. അതുകൊണ്ടാണ് കൃഷ്ണന് കുഴപ്പേ, നിങ്ങൾ തോറ്റുപോയി പത്താം ക്ലാസ് കുഴപ്പമില്ല വിട്ടേക്ക്. ഇപ്പൊ എന്നോട് ഇപ്പൊ ചിലപ്പോ വിളിക്കുന്നവർ പറയും എനിക്ക് മെഡിക്കൽ താല്പര്യമില്ല കേട്ടോ, വേറെ എന്താ ഓപ്ഷൻ? ഞാൻ പറഞ്ഞു മെഡിക്കൽ കിട്ടിയിട്ടാണോ താല്പര്യം ഇല്ല എന്ന് പറയുന്നത്, എൻട്രൻസ് എഴുതി പാസ്സായോ? എൻട്രൻസ് എഴുതി പാസ്സായിട്ട് എനിക്ക് താല്പര്യം ഇല്ല എന്ന്, എൻട്രൻസ് എഴുതും പറയാലോ നമ്മള്, നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് സംഭവമില്ല, എന്നിട്ട് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യും നമ്മള്. കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപത അവന് കഴിവില്ല എന്ന് ഗവൺമെന്റും എക്സാമിനേഷനും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാല് ബാക്കി എന്നെങ്ങനെങ്കിലൊക്കെ തപ്പിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുത്തോന്നല്ല അർജുനനെ, അർജുന ഒറ്റയടിയിൽ പാസ്സായിട്ടുണ്ട്, രണ്ടാമതൊന്നും റിപ്പീറ്റിന് പോണ്ടി വന്നിട്ടില്ല, നേരെ പാസ്സായ ആളാ. അപ്പൊ അങ്ങനെ പാസ്സായ ആളാണ് പണി ചെയ്യില്ല എന്ന് പറയുന്നത്, അങ്ങനെ പാസ്സായ ഒരു ഡോക്ടർ പണി ചെയ്യില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതുകൊണ്ടാണ് ശ്രദ്ധയില്ല, ശ്രദ്ധ വേറെ എവിടെയോ പോയി. സർ, ഭഗവത്ഗീതയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ഉയരാറുള്ളത്, പുനർജന്മമുണ്ടെങ്കിൽ പുരാണങ്ങളിൽ പറയുന്ന 28 നരകങ്ങള് ആർക്കുള്ളതാണ് എന്നുള്ളതാണ്, അതിനെന്താണ് അങ്ങയുടെ ഒരു വിവരണം? നമ്മുടെ, ഞാൻ അന്ന് പറഞ്ഞു എന്റെ വിശ്വാസം, നമ്മള് ഓരോ ദിവസവും ജനിക്കുന്നു, ഓരോ ദിവസവും മരിക്കുന്നു. ഇന്നത്തെ കർമ്മം ഇന്ന്, നിത്യചൈതന്യയുടെ ഒക്കെ കൺസെപ്റ്റ് പ്രകാരം അതാണ്, നമ്മൾ അങ്ങനെയൊക്കെ വിശ്വസിക്കാനാണ് താല്പര്യം. അടുത്ത ജന്മം അടുത്ത ലോകത്തിലാണ് എന്ന് പറയുമ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്കറിയണമെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് വന്നിട്ടുള്ള ആളാവണം, അങ്ങനെ പോയിട്ട് വന്നിട്ടുള്ള ആൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ സങ്കല്പത്തിലാണ്, ആ സങ്കല്പം എന്താണ്, എനിക്ക് ചെയ്യാനുള്ള കർമ്മം ഞാനിവിടെ ശരിക്കും ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ്, ആ സിനിമയിൽ എന്ത് വേഷം കിട്ടിയാലും നന്നായിട്ട് അഭിനയിക്കുക, അങ്ങനെ അഭിനയിച്ചാൽ അതൊരു ജന്മം, ഒരു സിനിമ.
അടുത്ത സിനിമയിൽ എനിക്ക് നല്ല ഓപ്ഷൻസ് കിട്ടും. ഞാനിപ്പോ എനിക്ക് വില്ലന്റെ വേഷം കിട്ടിയത് ഞാൻ അത് നന്നായിട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത സിനിമയിൽ എനിക്ക് ഒരു വേഷവും കിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്താൽ നാളെ നിങ്ങൾക്ക് നല്ല വേഷങ്ങൾ കിട്ടും എന്ന്, ഒരു സിനിമയിലായാലും ഒരു കഥയിലായാലും ഇന്ന് ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്താൽ എന്റെ CR കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് നന്നാവും, അടുത്ത ജോലിയിൽ എനിക്ക് കിട്ടാനും പ്രമോഷൻ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. ഞാൻ ഇന്ന് നല്ല കർമ്മങ്ങൾ ചെയ്താൽ എന്താ പലരുടെയും കുഴപ്പം എന്താ അറിയോ, നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ ഇതിനെ എങ്ങനെ ഒപ്പോസ് ചെയ്യാം, ഇതിനെ എന്തൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം, ആ ദുഷ്ടചിന്തകളാണെങ്കിൽ എപ്പോഴും അതിലെ ഫോക്കസ് പോവുള്ളൂ. അതില്ലാത്തൊരാൾക്ക് എല്ലാം നല്ലതാണെന്നുള്ളൊരു ധാരണ അവർക്ക് വിവരമില്ലാണ്ട് പറയുന്നത്, അത് ശ്രദ്ധിക്കണ്ട. അപ്പൊ നമ്മളെ കർമ്മം എന്താണ് അതാണ് നാളെ എന്നെ നയിപ്പിക്കുക. ഇത്രയും ദിവസം ഞാൻ ചെയ്ത കർമ്മം പെട്ടെന്നൊരു ദിവസം കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമുക്കൊരു സ്വർഗലോകത്തേക്ക് പോകാനുള്ള തോന്നലുണ്ടാവണം. ആ സ്വർഗലോകം എന്ന് പറയുന്നത് സ്വർഗവും നരകവും വേറെ എവിടെയല്ല, ഈ ലോകത്ത് തന്നെയാണ്. ഈ ലോകത്ത് നല്ല ചിന്തകൾ ഉണ്ടാവുന്ന, നല്ല ചിന്തകൾ എനിക്ക് സന്തോഷം തരുന്നതല്ല, ബാക്കി എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ, ധർമ്മത്തിലാണ് ഞാൻ ചരിക്കുന്നതെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടും. കാമ അർത്ഥ ധർമ്മ മോക്ഷം, സാധാരണ ആൾക്കാർ ഈ രൂപത്തിലല്ല പറയാ, തിരിച്ചാ പറയാം അല്ലെ, ഞാൻ ഈ രൂപത്തിലാ പറയാം. അർത്ഥധർമ്മ കാമ മോക്ഷം എന്നാണ് പലരും പറയാം, ഞാൻ അങ്ങനെയല്ല പറയാം. ആദ്യം വേണ്ടത് ഡിസയർ ആണ്, ആ ഡിസയർ ആണ് എന്റെ കാമം, എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം എന്താണ്, എനിക്ക് സിംഗപ്പൂരിൽ പോകണം, എന്നിട്ട് 10 ദിവസം അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതിനെന്ത് വേണം, അർത്ഥം വേണം, കാശ് വേണം. ഈ കാശ് മാത്രമല്ല അർത്ഥം, എന്റെ അറിവ് കൊണ്ട് എനിക്ക് ആരെങ്കിലും ഒരു ടിക്കറ്റ് എടുത്ത് തന്നിട്ട് എന്നെ ഒരു ക്ലാസ്സിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പോകുമല്ലോ. അപ്പൊ എന്റെ അറിവാണ് എന്റെ അർത്ഥം. ഇനി അതല്ല, ഞാൻ പൊളിറ്റിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, എന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എനിക്ക് തരാം, ഞാൻ പവറും പൊസിഷനും ഉള്ളാണെങ്കിലും അതും അർത്ഥമാണ്. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യും, എവിടെ നിങ്ങൾ കാശ് മോഷ്ടിച്ചിട്ടും പോവാം. അപ്പൊ എന്റെ കാമം അത് നടത്തിയെടുക്കാനുള്ള എന്റെ അർത്ഥം, രണ്ടാമത്തേത്. അത് ഞാൻ ഏത് തരത്തിൽ ചെയ്താലും രണ്ട് യോഗ്യതകളെ ഉള്ളൂ, ഒന്ന് ധർമ്മം, അധർമ്മം. മറ്റുള്ളടത്തു നിന്നൊക്കെ പിടിച്ചെടുത്തിട്ടാണ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് അധാർമികമാണ്. നേരെ ചൊവ്വേ പോവാണ്, അത് റെക്കമെൻഡേഷൻ ആവാം, ഇൻഫ്ലുവൻസ് ആവാം, വിദ്യയാവാം, ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്ന ടിക്കറ്റും ആവാം. ഇനി ബൈ ചാൻസ് ഞാൻ ഇവിടുന്ന് മോഷ്ടിച്ചിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് സിംഗപ്പൂരിൽ പോവാന്ന് ചെയ്യാം, അത് ആധാർമികമാണെന്നാണ് സാധാരണ നമ്മുടെ നാട്ടു നടപ്പ്. അതല്ലാത്തവരുണ്ടാവും ചിലർ, നാട്ടു നടപ്പ് പറഞ്ഞതാണ്. അത് നമ്മുടെ ഉള്ളിൽ കുറച്ചെങ്കിലും ഒരു മാനുഷിക മൂല്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സിംഗപ്പൂരിൽ പോയ ഒരു കാര്യം എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല, കാരണം അവിടെ സ്ഥിരതാമസക്കാരല്ലല്ലോ പോണത്, 10 ദിവസത്തെ ഹോളിഡേ അല്ലേ, തിരിച്ചിവിടെ വരണ്ടേ. വന്നിട്ട് ചെന്നൈ എയർപോർട്ടിലോ ആണ് ഇറങ്ങുന്നതെന്ന് വിചാരിക്കാം, ഉറപ്പായിട്ട് തന്നെ പോലീസ് കാത്തു. അപ്പോ ഞാൻ അവിടെ ആഘോഷിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യാൻ പര്യാപ്തമല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഞാൻ, കാണുന്നുണ്ടാവും പക്ഷെ എൻജോയ് ഇല്ല. എല്ലാം ചുറ്റിലുണ്ടെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നരകം എന്ന് പറയുന്നത്. നരകം എല്ലാം നരകമല്ല, ഏറ്റവും ദാരിദ്ര്യം പിടിച്ചവന് കഞ്ഞി കിട്ടുമ്പോ അത് സ്വർഗമാണ്. ചുറ്റിലെല്ലാം ഉള്ളത് കണ്ടിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റാത്തപ്പോഴാണ് നരകമാവും. അപ്പൊ ഞാൻ സൃഷ്ടിച്ചെടുക്കുന്നതാണ് എന്റെ നരകം. അതെങ്ങനെയാ സൃഷ്ടിച്ചെടുക്കുക, ധർമ്മം ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടോ ആരെങ്കിലും കൂട്ടുകാർ കൊണ്ടുപോയിട്ടോ, എന്റെ സ്റ്റുഡൻസ് നല്ല, എന്റെ ബന്ധുക്കൾ നല്ലവര്, എന്നെ ഇഷ്ടപ്പെടുന്നവര്, ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് തന്നിട്ട് ഞാൻ സിംഗപ്പൂരിൽ പോകണമെങ്കിൽ കുറച്ച് പണിയും എടുക്കും, അതിന്റെ കൂടെ ഞാൻ എൻജോയ് ചെയ്യും, സമാധാനമായിട്ട് എനിക്ക് തിരിച്ചു വരുമ്പോ കഞ്ഞി കുടിക്കാൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും കാരാഗ്രഹത്തിൽ കഞ്ഞി കുടിക്കേണ്ടി വരും. ഇതാണ് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ എനിക്ക് പല ഒക്കേഷൻസും ഉണ്ടായിട്ട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്ര അത്ര നല്ല 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 മുഹൂർത്തങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് യഥാർത്ഥ സ്വർഗവും എനിക്ക് കിട്ടുന്നത് മോക്ഷവും. താൽക്കാലികമായിട്ട് കിട്ടി ഒരു സ്വർഗം, അടുത്ത സ്വർഗം, അടുത്ത സ്വർഗം, അടുത്ത സ്വർഗം, അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ട് അതിൽ ചില സംഭവങ്ങളൊക്കെ കൂട്ടം വരുമ്പോൾ രണ്ടാമതും എൻ്റെ ഈ നന്മകളൊന്നും ആലോചിക്കില്ല, തിന്മകൾ മാത്രമേ ആലോചിക്കുള്ളൂ, ദുസ്ഥിതി മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ. പെർമനന്റ് ആയിട്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ബ്ലിസ് എന്ന് പറയുന്ന ആ അവസ്ഥയാണ് മോക്ഷം. അപ്പോൾ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ്
ഓരോ സംഭവങ്ങളിലും ഓരോ ജീവിതമായിട്ട് മാറുന്നത്. ഓ, എന്റെ ശ്രീലങ്കൻ യാത്ര സ്വർഗമായിരുന്നു കേട്ടോ, അതൊരു ജന്മം എന്ന് പറഞ്ഞ് തീരുന്നതിന് എന്താ അർത്ഥം? അതൊരു ഇൻസിഡന്റ് കഴിഞ്ഞു. ഐ ഷുഡ് ചെറിഷ് ഓൾ മൈ ഏർലിയർ ഇവന്റ്സ് എന്നാണ്. ദെൻ ഹൗ മെനി സച്ച് മൊമെന്റ്സ് യു ക്യാൻ ക്രിയേറ്റ് ഇൻ യുവർ ലൈഫ് ദാറ്റ് റിച്ച് യു ആർ ഇൻ യുവർ ലൈഫ്. നമുക്ക് എത്ര അത്തരം മൊമെന്റ്സ് ഓർമ്മിച്ച് സന്തോഷിക്കാൻ പറ്റുന്ന, എത്ര നമ്മൾ വർഷങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ അല്ല ചിന്തിക്കുക മനസ്സിൽ, ഇൻസ്റ്റൻസസ് ആണ്. അത്തരം എത്ര ഇൻസ്റ്റൻസസ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത്. ആ സ്വത്താണ് എൻ്റെ ധാർമ്മികമായ മൂല്യങ്ങൾ. ആ ധാർമ്മികമായ മൂല്യങ്ങൾ എനിക്ക് തരുന്നതാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും സന്തോഷിക്കാൻ പറ്റുന്നൊരവസ്ഥ തന്നാൽ ഞാൻ മോക്ഷത്തിലെത്തി, അതാണ് സ്വർഗപ്രാപ്തി. അപ്പൊ നരകവും സ്വർഗവും ഈ ശവം ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് അടുത്ത ഒരു ജന്മത്തിൽ ഇതുപോലെ ഒരാളുണ്ടായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പാപം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങളിവിടെ ഏറ്റവും കഷ്ടപ്പെട്ട സംഭവങ്ങളും ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളും ഒക്കെ ചെയ്യുക, എന്നിട്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വലിയ ലോകങ്ങൾ ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് 10 ഭാര്യമാരുണ്ടാവും, നിങ്ങൾക്ക് കുറെ ബിരിയാണി കഴിക്കാം എന്നൊക്കെ പറയുന്നതിനേക്കാളും ഒരു ഒരു ഇല്ലോജിക്കൽ അല്ല നമ്മുടെ ചിന്തകൾ. നമ്മൾ എല്ലാ കർമ്മങ്ങളിലും നമ്മളെ നന്നാക്കാൻ വേണ്ടി പറയുന്ന ചിന്തകളാണ് നമ്മുടെ ഭാരതീയ സനാതന ധർമ്മശാസ്ത്രം. ധർമ്മശാസ്ത്രം എന്ന് തന്നെയാണ്. എന്താണ് ധർമ്മം? എനിക്ക് ഗുണം കിട്ടുന്നതല്ല, എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടുന്നതാണ് ധർമ്മം. ആലോചിച്ചൊക്കെ, ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ചെറിയ കുട്ടിക്ക് അന്നപ്രാശനം കൊടുക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രത്തിൽ പോലും ശംനോധിപതേ ശം ചതുഷ്പതേ എന്നൊക്കെയാണ് അത് ചൊല്ലുക. എല്ലാ ഇരുകാലികൾക്കും നാൽക്കാലികൾക്കും ഭക്ഷണം കിട്ടുന്ന ദിവസം എന്റെ മകനും ഭക്ഷണം കിട്ടട്ടെ എന്നാണ്. ആ നന്മയുള്ള ഒരു 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 ജനതയാണ് നമ്മൾ. നമുക്ക് എങ്ങനെയാ ബാക്കിയുള്ളവരെ ദുഃഖിപ്പിക്കാനും സങ്കടപ്പെടുത്താനും തോന്നുക? അത് ശത്രു ആണെങ്കിൽ പോലും പാടില്ല എന്നാണ്. കാരണം എത്രത്തോളം ശത്രുക്കളെ നമ്മുടെ മനസ്സിൽ വെക്കുന്നു, അത്രത്തോളം നമ്മുടെ ബുദ്ധിയിൽ ശത്രുക്കൾക്ക് സ്ഥാനം കൊടുക്കുകയാണ്. അതില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് സുഖം കിട്ടുക. അതാണ് എൻ്റെ സമാധാനം, അതാണ് എൻ്റെ ആരോഗ്യം, അതാണ് എൻ്റെ ബുദ്ധി, അതാണ് എൻ്റെ ഇമോഷണൽ ഫീലിങ്സ്, അതാണ് എൻ്റെ സമൂഹം. അപ്പോഴാണ് എനിക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താൻ പോവുക. കൃമികീടങ്ങളും അത്തരം പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ആത്മീയതയിലേക്ക് ഉയരാൻ പറ്റില്ല. കാരണം ഇത്തരം ചിന്തകളാണ് ഇടയ്ക്കിടയ്ക്ക് അലങ്കോലപ്പെടുത്തുക. അത് രാക്ഷസീയമാണ്, അത് താമസികവുമാണ്. സാത്വികത്തിലേക്ക് എത്തുമ്പോൾ രാക്ഷസീയവും സാത്വികമായിട്ട് എത്തണമെങ്കിൽ എത്രത്തോളം നമ്മളതിനെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ലീൻ ചെയ്ത് സാത്വികത്തിലേക്ക് എത്തണം. അപ്പൊ നന്മ മാത്രം ചിന്തിക്കുന്നൊരവസ്ഥയിൽ സാത്വികത്തിലെത്തിയാൽ സ്വർഗവും രാജസീക താമസിക, അത് ഭഗവത്ഗീതയിലും 15-17 അധ്യായത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്. അതാണ് താക്കോൽ. ഇതൊക്കെ കഴിയുമ്പോഴാണ് 13-ാമത്തെ അധ്യായത്തിൽ ഓം തത് സത്, ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഉള്ളില്, എന്റെ ഉള്ളിലിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അതാണ് ഈ അയ്യപ്പന്റെ അടുത്തൊക്കെ പോകുമ്പോ അയ്യപ്പത്തിൻ തകത്തോ എന്നല്ല പറയാ, അയ്യപ്പൻ നിന്റെ അകത്ത് ഓം എന്നാണ്. അയ്യപ്പ നിന്റെ അകത്ത് ഓം, അയ്യപ്പ അതേ ഓം എന്റെ അകത്തുനിന്നാണ്. അയ്യപ്പ നിന്റെ അകത്തോം, അയ്യപ്പ എന്റെ അകത്തോ എന്ന് അത് നമ്മൾ പാടി 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 അയ്യപ്പ തിന്തകത്തോം എന്നാക്കി മാറ്റി. അപ്പൊ ആ ഓമിനെ എന്റെ ഉള്ളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഞാൻ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നത്. മോക്ഷം കിട്ടാനാണ്, മോക്ഷം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഹാപ്പിനെസ്. ടെമ്പററി ഹാപ്പിനെസ് വളരെ എളുപ്പമാണ്, പലരും ടെമ്പററി ഹാപ്പിനെസിന്റെ പിന്നെ വരെ പോകുമ്പോഴാണ് പിന്നെ അയ്യോ ചെയ്യണ്ടായിരുന്നു പറഞ്ഞിട്ട് ബെയിലൊക്കെ എടുക്കേണ്ടി വരുന്നത്. അപ്പൊ പെർമനന്റ് ഹാപ്പിനെസ്സിനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. എന്തായാലും പുനർജന്മം എന്ന് പറയുന്നതായാലും ശരി, അതുപോലെ സ്വർഗനരകങ്ങളായാലും ശരി, നമ്മുടെ മനോ അവസ്ഥകള്, ഓരോ ദിവസവും നമ്മള് കൈവരിക്കേണ്ട അവസ്ഥകളെയും ദുരിതമായിട്ട് അനുഭവിക്കുന്ന അവസ്ഥകളെയും ഇത്ര മനോഹരമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് തന്നെ സാറ് വിശദീകരിച്ചു തന്നു. എനിക്ക് തോന്നുന്നു സമയം ഇന്നത്തേക്ക് ഏകദേശം 1 മണിക്കൂറായി. ഒരുപാട് നന്ദി സാർ, പാദ നമസ്കാരത്തോടു കൂടിയിട്ട് നന്ദി.